ابن قيم ഉള്ളിൽ കയറിയ ആളുകൾ ആരും എണീറ്റ് നിൽക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ സദസ് പങ്കേക്കണം. ഇനി നേരത്തെ പോലെ തന്നെ 10 ചോദ്യവും 10 ഉത്തരങ്ങളുമാണ്. 4 മിനിറ്റ് ചോദ്യം 5 മിനിറ്റ് ഉത്തരം. രണ്ടാമത് വിഷയം അവതരിപ്പിച്ച മുജാഹിദ് പക്ഷത്തോട് സുന്നി പക്ഷത്തിന്റെ ചോദ്യമാണ്. അതിനുവേണ്ടി സുന്നി പക്ഷത്തു നിന്നുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ ക്ഷണിക്കുകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നേരത്തെ കഴിഞ്ഞുപോയ സെഷനിൽ വിഷയാവതരണം മുതൽ ചോദ്യോത്തരം കഴിയുന്നതുവരെ അസുന്നയും ഇസ്ലാമിന്റെയും വാദമുഖങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഖുർആനിൽ നിന്ന് നമുക്ക് നൽകി, ഹദീസിൽ നിന്ന് നൽകി, ഇമാമിയങ്ങളുടെ അമലുകളിൽ നിന്ന് നൽകി. അതിനെക്കുറിച്ചൊന്നും താമാമുണ്ടാൻ കഴിഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അയ്യുൽ മലഉ അയ്യു കൊട്ടാരം എപ്പോഴാ കൊണ്ടുവരേണ്ടത്? മുസ്ലിമീൻ അവർ കീഴടങ്ങി വരുന്നതിന്താ ഇവിടെ കാരുണ്ട് മഹാജനങ്ങളെ. മഹാജനങ്ങളെ എന്ന് അർത്ഥം വെച്ചത് ആരാ? എ പി അബ്ദുൽ ഖാദിർ മൗലവിയുടെ ചോദ്യോത്തരം എന്ന പുസ്തകത്തിന്റെ തുടക്കം. അപ്പോൾ അത് ഇഫ്രീത്തല്ലേ? ഇഫ്രീത്ത് മഹാനല്ലല്ലോ. അപ്പൊ മഹാന്മാരോട് ചോദിക്കുമ്പോഴേ ശിർക്കാവുള്ളൂ. മഹാനല്ലാത്ത ആളുകൾ ചോദ്യത്തിൽപ്പെട്ടാൽ അത് അഭൗതികമായാലും ശിർക്കല്ല എന്ന ഒരു പുത്തൻ വാദം കൂടി, അല്ലെങ്കിൽ പുതിയ ഒരു വാദം മുജാഹിദിന്റെ പേരിൽ എതിർപക്ഷം ഇവിടെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു അത് വെല്ലുവിളിയായിരുന്നു സുലൈമാൻ നബിന്റെ. സുലൈമാൻ നബിനെ കൊണ്ടുവന്നത് എന്നാൽ കേട്ടോ, വഖാല അക്സറുൽ മുഫസ്സിന വഹുബുലിബൻ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് തന്നെയാണ്, നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ അവരിറക്കിയ അൽ വിലായത്തുൽ കറാമിയിൽ അത് നബിയായിരുന്നില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയത് തല്ലിയോ? തല്ലി. കെ മൗലവിയെ തല്ലി, കേരള ജംഇയ്യത്തുൽ ഉലമയെ തല്ലി, അങ്ങനെ എല്ലാവരെയും തല്ലി. ആകെ മ്ലാനവദനരായിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾ ഇവിടെ കൃത്യമായ നിങ്ങളുടെ വാദത്തിൽ നിന്ന് തന്നെ ചോദ്യങ്ങളാണ്. എന്താ നിങ്ങളുടെ വാദം? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന വാദമല്ലേ നിങ്ങൾ തന്നത്? നിങ്ങൾ ആ വിളിച്ചു പ്രാർത്ഥനയെ എങ്ങനെയാ വിശദീകരിച്ചത്? നിങ്ങളുടെ പുസ്തകമാണല്ലോ ഇത്. ഇവിടെ ഇരിക്കുന്ന ആളെ പുസ്തകം തന്നെയല്ലോ കരുവമ്പയിൽ. അദ്ദേഹം പറയാ, എന്താണ് സാധാരണയുടെ പരിധി വിട്ട് കഴിവിനതീതമായ കാര്യങ്ങളിൽ സൃഷ്ടികളോട് തേടുന്നതാണ് പ്രാർത്ഥന. സാധാരണയുടെ പരിധി വിട്ട് തേടുന്നതാണ് പ്രാർത്ഥന അല്ലേ? എന്നാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഇതേ ഭാഷ കരുമ്പെല്ലാം ഒറ്റ കുറ്റം പറയുന്നില്ല. അദ്ദേഹം മാത്രമല്ല, ഉന്നീദ് മദനി അങ്ങ് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തൗഹീദ് ഇസ്ലാം അടിത്തറ എന്ന പുസ്തകത്തിന്റെ 23-ാമത്തെ നിബന്ധ അഭിപ്രായത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ വസ്തുവിനോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ചോദ്യം പിടിച്ചോ, ശരിക്കും പിടിച്ചോ, അതിനെ കേട്ടില്ലാന്ന് പറയരുത്. അദൃശ്യവും നിങ്ങളീ പറഞ്ഞ പോലെ ഇതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞില്ലേ? അദൃശ്യവും അസാധാരണവും അഭൗതികവുമായ ഈ ഏതു കാര്യവും മഹാന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അവരോട് ചോദിക്കുന്നതും ശിർക്കാണോ? ലളിതമായിട്ട് ശിർക്കാണോ? ആണെന്ന് നിങ്ങൾക്ക് വാദമുണ്ട്, ഞങ്ങൾക്കറിയാം. എങ്കിൽ അതിന് തെളിവ് ഖുർആനുണ്ടോ? തെളിവ് പ്രമാണയോഗ്യമായ വല്ല ഹദീസുമുണ്ടോ? ഉണ്ടോ? ഇജ്മാ ഉണ്ടോ? ഖിയാസ് ഉണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ നിർവചനാധിഷ്ഠിതമായ മഹാന്മാരിൽ നിന്ന് അസാധാരണമായി കരുമ്പിലെ രീതിയിൽ അസാധാരണ സാധാരണ പരിധി വിട്ടെന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നതും അതുപോലെ ചോദിക്കുന്നതും ശിർക്കാണെന്നൊരു തെളിവുണ്ടോ? ഞങ്ങൾ പറഞ്ഞു അസ്അലുക അന്തജഅലനി മിമ്മൻ തസ്റഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങ് ശുപാർശ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണമെന്ന് അങ്ങയോട് ഞാനിതാ ചോദിക്കുന്നു. തെളിവുണ്ടോ?
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى أصحابه الفائزين برضا الله. മഹാന്മാരോട് ഞങ്ങളുടെ വാദത്തിൽ ഉണിനിന്നുകൊണ്ടാണ് ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിയാർ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു അത്തരം പ്രാർത്ഥനകൾ ചേർക്കാണ് എന്ന്. അത് എഴുതിയത് വെറുതെ എഴുതിയതാ, തെളിവ് ഉള്ളതുകൊണ്ട് എഴുതിയതാ. എന്താ തെളിവുകളില്ലേ? ആ തെളിവുകളാണ് ഞങ്ങളുടെ വിഷയാവതരണത്തിൽ ഞങ്ങൾ എഴുതിയ ആയത്തുകൾ മുഴുവൻ. ഞങ്ങൾ എഴുതിയ ആയത്തുകൾ മുഴുവൻ മരിച്ചുപോയ മഹാന്മാരോട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായാർത്ഥനകൾ ശിർക്കാണിയതിന്. ഇതാണ് ഇവിടെ തർക്കം. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന്റെ സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങളുടെ വിഷയാവതരണത്തിൽ നിങ്ങൾ ഉന്നയിച്ചതും ഇതുമായി ബന്ധപ്പെട്ടല്ല. ഞങ്ങൾ വീട്ടിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സംസാരിച്ചു. ആ അടിയുറച്ച് നിന്നുകൊണ്ട് ഖുർആനിലെ തെളിവുകൾ ഞങ്ങളിവിടെ ഉദ്ധരിച്ചു. ആ തെളിവുകൾ ഞങ്ങളിവിടെ ഉദ്ധരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു, ഈ ആളുകൾ ഞങ്ങൾക്ക് ബാധകമല്ല, അത് മക്കയുടെ മുശ്രിക്കുകൾക്ക് ഇറക്കിയതാണ്, അത് ഞങ്ങൾക്ക് ബാധകമല്ല നിങ്ങൾ പറഞ്ഞു. അവിടെയാണ് എന്റെ ചോദ്യം കാസിമിയുടെ പുസ്തകം എടുത്തു ധരിച്ചു വെച്ചത്. ഇവയാണ് ഈ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ആരാക്കുന്ന ഒരു മുസ്ലിം ശിർക്ക് ചെയ്താൽ അവനെതിരെ ഏത് ആയത്താണ് നിങ്ങൾ പാരായണം ചെയ്യുക? നിങ്ങൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ തെളിയിച്ചു. എന്താണ് വിഷയവുമായുള്ള ബന്ധം എന്ന് ഞാൻ വിശദീകരിക്കുകയും ചെയ്തു. ആ വിഷയാവതരണത്തിൽ ഓടിയ ആയത്തുകൾ മുഴുവൻ സ്ഥിരപ്പെടുത്തുന്നു. അത് തന്നെയാണ് ഞങ്ങളുടെ വാദത്തിന് തെളിവായി ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ആയത്തുകൾ. അതാണ് ഞങ്ങളുടെ വിഷയത്തിന് തെളിവായി ഞങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ആയത്തുകൾ. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിക്കൽപ്പിച്ചല്ലോ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്, ആരോടാണോ തേടുന്നത്, ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങളവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയോ നൽകിയാൽ ശിർക്കും. അങ്ങനെ ഇവരോട് തേടിയാൽ അല്ലാല്ലാരോടിയാൽ അതിനബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, ആരോട് പ്രാർത്ഥിച്ചാലും ആരോട് ഈ തരത്തിൽ സഹായാർത്ഥന നടത്തിയാലും അത് ശിവന്റെ അശിർക്കാണ് എന്ന് മാത്രമല്ല, വലായുന പ്യൂക്കണിശീർ ഇന്ന് നമുക്ക് അറിയിച്ചു തരാനുള്ളതാണ്. നാളെ പരലോകത്ത് നമ്മൾ ആരെയാണോ ആരാധിച്ചത്, ആരോടാണോ പ്രാർത്ഥിച്ചത്, അവർ പരലോകത്ത് അത് നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സമാനമായ ആയത്തുകൾ വേറെയും ഓതി പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇസ്തിഗാസ നടത്തിയാലെന്നാണ്. ലഭിപ്പെടില്ല എന്നാണോ? ഇതിൽ കല്ലുപെട് കല്ല് മാത്രമേ പെടൂ എന്നാണോ? ഇതിൽ മഹാന്മാര് പെടില്ല എന്നാണോ? ഇതിൽ അമ്പിയാക്കൾ പെടില്ല എന്നാണോ? ആരാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്? ഇതിൽ നിന്ന് അമ്പിയാക്കളെയാണ്, ഇതിൽ നിന്ന് സാലിഹികളെയാണ്. ഏത് നബിയോട് ഏത് കാലത്ത് എവിടെ വെച്ച് ആര് എങ്ങനെ എപ്പോൾ വിളിച്ചാലും അമ്പിയാക്കൾ ഉത്തരം ചെയ്യും, ഔലിയ ഉത്തരം ചെയ്യും, സാലിഹികൾ ഉത്തരം ചെയ്യും എന്ന് ആരും തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല എന്നിട്ട് വീണ്ടും വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഈ പറയുന്നതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അമ്പിയാക്കൾ ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ പിശാചിക്കൾ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ അല്ലാഹു പറഞ്ഞു, ഉറപ്പുക്കുന്നതൂണി അസ്തജി പിലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും.
ഇതാണ് ഞങ്ങൾക്കുള്ള തെളിവ് ആയത്തുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി വ ബഅദ്. നേരത്തെ പത്ത് റൗണ്ടിൽ ചോദിക്കാൻ എന്തായാലും കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചു കുറച്ച് ഉത്തരമെങ്കിലും നേരെ പറയുമെന്ന്. ഉത്തരം പറയാനും വേറെ കഴിയുന്നില്ല. നോക്കുന്നു, ഏതായാലും അൽഹംദുലില്ലാ, ഞങ്ങളെ ചോദ്യം കുറിക്കൊള്ളുന്ന ചോദ്യമാ. ഞങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? ഇവിടെ വളരെ വ്യക്തമായി ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം. വിഷയമായി വളരെ ബന്ധമുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. സാധാരണ മനുഷ്യന്റെ കഴിവിനപ്പുറമുള്ള ഏതാരും മഹാന്മാരെന്ന് പ്രതീക്ഷിക്കുന്നതും അവരോട് ചോദിക്കുന്നതും ശിക്കാണോ അല്ലേ? അതിന് ഞങ്ങളുടെ കുഞ്ഞീട് വരുന്ന പുസ്തകം, കടുമ്പ എന്ന പുസ്തകമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ ചോദിക്കുന്നു ശിർക്കാണ് എന്നിവർ പറയുണ്ടായി എങ്കിൽ പിടിച്ചോ മൂലവേ ഞങ്ങളുടെ ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾ പതറുക തന്നെ ചെയ്യും, സംശയമില്ല. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു കിട്ടാൻ കാത്തുന്നതാ. നിങ്ങളുടെ നാവുകൊണ്ടത് പറയണം, ശിർക്കാണെന്ന് പറയണം. ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, അങ്ങനെ തന്നെ പറയണം. കുർത്തുബിന്റെ ഈ വാർത്തയ്ക്ക് ഞങ്ങൾ തരാം. കുർത്തുബി രണ്ടാ പറഞ്ഞെന്ന് പറഞ്ഞുതരാം. ആ അസ്നാമിനെ കുറിച്ച് പറഞ്ഞു, ജമാഅത്തെ കുറിച്ച് ഒക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. ഒന്നും പ്രശ്നമല്ല. ഞങ്ങളുടെ ചോദ്യം ഞങ്ങൾ വളരെ തന്ത്രപരമായി ചോദിച്ച ചോദ്യമാണ്. ഷിർക്കാണല്ലേ ഞങ്ങൾ പറഞ്ഞത്? കേട്ടോ മനവി, ഞങ്ങൾ ചോദിക്കട്ടെ. ഇതേതാറിയോ? നേരത്തെ നിങ്ങൾ കുഞ്ഞിനെ തള്ളിയില്ലേ? നേരത്തെ നിങ്ങൾ കേമറെ തള്ളിയില്ലേ? എന്നാൽ ഇതാ അടുത്ത നിങ്ങളുടെ ഖുർആൻ പരിഭാഷ, ഇതും നിങ്ങൾ തള്ളേണ്ടി വരും. കണ്ടോ, അംസവാക്കിന് അന്തപിട റബഞ്ഞിപ്പോ ആരെ തള്ളേണ്ടി വരിക? കൊറേ തള്ളി നേരത്തെ ഉച്ചന്റെ മുമ്പ്, ഇനിയിപ്പോ ആരെ തള്ളേണ്ടി വരിക? തള്ളേണ്ടി വരും. കണ്ടോ, ഞങ്ങൾ ഇതാ പറയാൻ പോവുകയാണ്. നോക്കു, നിങ്ങൾ മഹബിയായ മറിയം റളിയല്ലാഹു അൻഹാ, മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയം. ആ പ്രതിസന്ധി എത്രത്തോളം മറിയമ്മിന്റെ പ്രയാസങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. പ്രതിസന്ധി ഘട്ടമുണ്ടായ സമയത്ത് മറിയം ബീവിയോട് അതാ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ട് പറയുന്നു, പേടിക്കണ്ട മറിയമേ, പേടിക്കണ്ട, അല്ലാ തഹ്സരി, അങ്ങ് വേദനിക്കണ്ട, ദുഃഖിക്കണ്ട മറിയമേ. എന്ത് അങ്ങയുടെ തായ്വാകത്ത് ഒരു മഹാന നിശ്ചയിച്ചിട്ടുണ്ട്. ആരോരുന്നു മറിയം ബീവിയോട്? ഇത് ഞങ്ങളല്ല, ഇതേടെ സാലറിയോ? ഇതേടെ സാലറിയോ? ഇത് അമാനിമാരുടെ ഖുർആൻ പരിഭാഷയാണ്. ഒന്ന് വായിച്ചു നോക്കുന്നവരെ, ഹുസൈൻ സലഫ് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിവില്ലെന്ന് മാത്രമല്ല, സ്വന്തം നേതാക്കന്മാരുടെ ഖുർആൻ പരിഭാഷ പോലും വായിച്ചു നോക്കിയിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹാ മറിയം ബീവിയോട് പറയുന്നു, എന്താ പറയുന്നത്? നിങ്ങൾക്കിതാ ഒരു മഹാന നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് കേൾക്കണം, മറിയം ബീവിക്ക് പ്രതിസന്ധി ഘട്ടം വന്നു. മറിയം ബീവിയെ കുറിച്ച് പലരും പലരും പറഞ്ഞു വന്നു. വന്നപ്പോ മറിയം ബീവി എന്തേ ചെയ്തത്? തനിക്കല്ലാഹു നിശ്ചയിച്ച മഹാനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ പ്രശ്നത്തിന്റെ പ്രയാസത്തിന്റെ പരിഹാരം, അതിന് ഉത്തരം ഈ കുട്ടി പറയും. ഏത് കുട്ടി? ഏത് കുട്ടി? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. ഒരു തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറയുന്നത് സാധാരണ സംഭവമാണോ അസാധാരണ സംഭവമാണോ? അല്ലല്ലോ, സാധാരണ സംഭവമല്ലാത്ത കൊണ്ടാണല്ലോ അവർ ചോദിച്ചു, കൈഫലുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. എന്താ ചോദ്യം? എന്താ ചോദ്യം? അവർ ചോദിച്ചു മറിയമ്മയോട്, എങ്ങനെയാണ് തൊട്ടിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുക? അത് അസാധാരണ സംഭവമാണ്. ഇതേതാ പരിഭാഷ? ഇതേതാ പരിഭാഷ? നിങ്ങളുടെ പരിഭാഷയാണ് അസാധാരണ. ഇതിലൂടെ കുട്ടി രാത്രി നിൽക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, മഹദിയായ മറിയം ബീവി മഹാനായ ഈസാ നബിയിൽ നിന്ന് മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യം പ്രതീക്ഷിക്കുകയും ചോദിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത സംഭവം ഷിർക്കാണോ? മറിയം ബീവി ഷിർക്ക് പ്രേരിപ്പിച്ചോ? എന്താണ് വിഷയം? എന്താണ് വാദം? ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ചോദ്യം. ഇവിടെ മുജാഹിദികൾ വളരെ കൃത്യമായി വിഷയബന്ധിതമായി ചോദ്യങ്ങൾ ഉന്നയിച്ചു. 9 ചോദ്യങ്ങൾ 10 അവസരങ്ങളിൽ വളരെ കൃത്യമായി ചോദിച്ചു. ഒരു ചോദ്യത്തിന് പോലും മറുപടി പറഞ്ഞില്ല. ഇവിടെ 1 ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, മറുപടി പറയില്ല എന്ന് മറുഭാഗത്തിന് പോലും പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളത് പറയണം, നിങ്ങളെ നാവുന്നത് കേൾക്കണം. ഞങ്ങളിൽ 360 ദിവസം അങ്ങോട്ടിറങ്ങി പറയുന്നതായിരുന്നു.
നിങ്ങളെ വിളി ജോസഫ് നിങ്ങൾ പറയണോ? അത് അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി തക്ബീറിലുള്ള കൗമ വന്നത്. ഈ കൗമിനറിയാം. എന്താണ് നിങ്ങൾ ചോദിച്ചു പഠിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന വിഷയം. അത് പറയാനല്ല, അത് തെളിയിക്കാനാണ് ഞങ്ങൾ വന്നത്. തെളിയിച്ചു കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ കാസിനിയുടെ പുസ്തകം വായിച്ച് ഞങ്ങളിവിടെ തെളിയിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഓടിയ ആയത്തുകൾ കൃത്യമാണ്. പിന്നെന്താ ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായം തേടി? ഇവിടെ ഈസാ നബി അലൈ എന്തിനാ ഗൗമര തെളിവ് എന്ന് ചോദിച്ചപ്പോ എന്താണ് ഇവിടെ തെളിവ് തിരിക്കുന്നത്? എന്താങ്ങളെ വാദം? വാദമൊന്ന്, തെളിവ് വേറെ ഒന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ മുദഹമ്മത്താൻ. എന്താണ് നിങ്ങളുടെ വാദം? നിങ്ങളുടെ വാദമെടുത്തു വായിക്കുക. ആ വാദമെടുത്ത് വായിച്ച് ഈ ആയത്ത് ഓതി കേൾപ്പിക്കുക. എന്നിട്ട് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാദർശം ഈ ആയത്ത് വ്യാഖ്യാനിച്ച് പറഞ്ഞെങ്കിൽ അതുകൂടി ഉദ്ധരിക്ക്. സുലൈമാൻ നബിയുടെ ഞാൻ പറഞ്ഞല്ലോ, സുലൈമാൻ നബി ഇഫ്രീത്തിനോട് നടത്തിയത് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് നടത്തിയത് പ്രാർത്ഥനയാണോ? വെല്ലുവിളിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയ പറ്റുന്നില്ലേ, വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയണം സുലൈമാൻ നബി കഴിവ് കുറഞ്ഞയാളാണ്, അവിടെ കൂടിയിരുന്ന ആളുകളാണ് സുലൈമാൻ നബിയേക്കാൾ കഴിവുണ്ടായിരുന്നവർ. പ്രാർത്ഥനയാണെങ്കിൽ, സഹായാർമ്മയാണെങ്കിൽ കഴിവില്ലാത്തവർ കഴിവുള്ളവരോട് നടത്തുന്നവയാ മലയാളത്തിൽ ഇങ്ങനെ പറയാറുള്ളത്. അല്ലാതെ ഒരു 50 കിലോ സിമന്റ് എടുക്കാൻ എടുത്തു പൊക്കാൻ കഴിയുന്ന ഒരാള് ഒരു പാവപ്പെട്ട നെലിഞ്ഞൊരു മനുഷ്യനോട് ഇതിനെ എടുത്തെന്റെ തലയിൽ വെച്ചിരുന്നിട്ടുണ്ടതിന്റെ അർത്ഥം? ആ ഇയാള് മറ്റേ സഹായാർത്ഥന നടത്തിയതല്ല, ഇയാളെ കഴിവ് തെളിയിക്കുക. അവിടെ ഈ നിശ്ചയവാസ സഹായാർത്ഥന നടത്തിയത് പറയാ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം സുലൈമാൻ നബിയാണ് കഴിവ് കുറഞ്ഞയാള്, അവിടെ കൂടിയിരിക്കുന്ന ആളുകളാ കഴിവ് കൂടുതൽ. അവരെയിൽ നിങ്ങളൊക്കെ നടത്തിയ ഖണ്ഡന പ്രസംഗങ്ങള്, നമ്മൾ നടത്തിയ പ്രസംഗങ്ങള്, അവിടെ വിഷയത ജുബ്ബയും ഏർപ്പും അതേപോലെ മുടിയും തുപ്പലും ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. ഈ സഹായാർത്ഥനയാണ്, ഈ പ്രാർത്ഥനയാണ്, നിങ്ങൾ സഹായാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ശിർക്കാണ് എന്നതിനാണ് ആയത്ത് ധരിച്ചത്. അതിനാണ് ഞാൻ തഫ്സീർ വായിച്ചത്. അത് തന്നെയാണ് വിഷയാവതരണത്തിലും പറഞ്ഞത്. ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായാർത്ഥന നടത്തിയിട്ടില്ല. എന്തൊക്കെ പറയട്ടെ, എന്തൊക്കെ തഫ്സീർ വായിക്കട്ടെ. ഇതാ പ്രതിസന്ധി ഘട്ടം വന്നപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായം തരും. ഇതൊക്കെ അച്ഛന്മാര് പറയുന്ന തെളിവാ. അച്ഛന്മാര് ഞങ്ങളെ കുറയാൻ പറയുന്ന ക്രിസ്ത്യാനി ഈസാ നബിയോട് ഞങ്ങൾക്ക് തേടാനുള്ള തെളിവിതാണ് എന്ന് അച്ഛന്മാർ പറയുന്ന തെളിവായിട്ട് നിലമാർക്ക് തെളിവ്. ആലോചിച്ചു നോക്കണം എവിടെ എത്തി ആളുകളെന്ന്. എന്താ തെളിവെന്ന് ഞാൻ പറയുന്നു. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, അത് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന ശിർക്കാണ്. ആയത്തുകളോടി ഇവിടെ നിങ്ങൾ പറഞ്ഞ സംഭവം ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അച്ചായന്റെ മസല ആരാ കൂട്ടർ അച്ചായന്റെ തോപ്പിത്? സക്കരിയ സലാഹി പറഞ്ഞല്ലേ നിങ്ങളുടെ തോബയെക്കുറിച്ച്, അത് അച്ചായന്റെ തോബയാണ്. ഞങ്ങളെ പറഞ്ഞത് നിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന നിങ്ങളുടെ മുഷാവറയിലെ ഫത്വാ ബോർഡിലെ പ്രധാനംഗമായിരുന്ന ഡോക്ടർ കെ കെ സക്കരിയ സലാഹി അനസിന്റെ തോബയെക്കുറിച്ച് പറഞ്ഞ അത് അച്ചായന്റെ തോബയാണ്. അത് ഞാൻ ആവറിൽ ക്ലിപ്പിട്ട് കഴിച്ചില്ലേ. ആരാ അച്ചായന്റെ പാതിരും പറ്റുന്നത്? ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളെ ഗ്രൂപ്പ് പറഞ്ഞത്. വേണമെങ്കിൽ പറഞ്ഞ പടി കൽപ്പിച്ചാരാ. ഏത് സക്കരിയ പറയുന്നുണ്ട് അത് അച്ചായന്റെ തോബയാണ്. അതൊന്നും പറയേണ്ട പോലും. ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അന്തം വിട്ടോ. ഞങ്ങൾ ചോദിച്ചെന്താ, ഞങ്ങളുടെ വാദെന്താ? ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞല്ലോ അദൃശ്യമായ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ, അതല്ലെങ്കിൽ മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ അസാധാരണ രീതിയിലൂടെ മഹാന്മാരെന്ന് ഗുണം പ്രതീക്ഷിക്കുന്ന തോഹീദിനെതിരല്ല. നിങ്ങളെ ഇത് പ്രാർത്ഥന എന്താ? അത് ഞങ്ങൾ കുഞ്ഞിരുമെന്ന പുസ്തകം തിരിച്ചു, ഇവിടെ ഇരിക്കുന്ന കരോമ്പ എന്ന പുസ്തകം ഞങ്ങൾ തിരിച്ചു. അസാധാരണ രീതിയിൽ ഗുണം പ്രതീക്ഷിക്കുക. അതേ നിങ്ങൾ പറഞ്ഞു മറിയം ബി കുടിയപ്പോ. മറിയം ബി എന്താ ചെയ്തത്? 50 കിലോ അരി എന്റെ ചാക്ക് പൊന്തിക്കാൻ പറയുന്നത്. എന്താ പറഞ്ഞത് മറിയം ബി? എന്ത് ചെയ്തത്? 50 കിലോ എന്റെ. ഞാൻ ചോദിക്കട്ടെ, നേരത്തെ ഞാൻ അനീഫാന്റെ വേർപ്പ് ചോദിച്ചതുപോലെ, എ പി അബ്ദുൽ കരമോനിയുടെ കുപ്പായം ചോദിച്ചതുപോലെ, നേരത്തെ ജുബ്ബ ചോദിച്ചതുപോലെ ഞാനിവിടെ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലെ ഒരു കുട്ടിയെ കൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് സംസാരിക്കാൻ പറയാൻ അനീഫാക്ക് ധൈര്യമുണ്ടോ? അനസിന് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ?
ഏറിയിരിക്കുന്ന വയസ്സാല എന്ന് പ്രിയപ്പെട്ട നാട്ടുകാരാണ്. അംസമാവിടെ നിൽക്കുക ദൈവമുണ്ടോ എങ്കിൽ കേട്ടോ, ഇത് ഏതാ പുസ്തകറിയോ? നിങ്ങളുടെ കെ പി, ആ കെ പി പരിശോധിച്ച പുസ്തകത്തിൽ പറയുന്നു. എങ്ങനെയാ ഈ സാർബി സംസാരിച്ചത്? കേട്ടോടവി കേട്ടോ, ഓ എങ്ങനെ സംസാരിച്ച നവജാത ശിശുവായ ഈസാ അലൈഹിസ്സലാം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അല്ലാഹു നൽകിയ അസാധാരണ കഴിവ് കൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ വെച്ച് സംസാരിച്ചോ, അസാധാരണ സംസാരിച്ചോ. അതിനാണ് പറയുന്നത് ഫാഷാരത്തിലേക്ക്, ഫാഷാരത്തിലേക്ക്. എന്ത് പറയാനുണ്ട്, എന്ത് പറയാനുണ്ട്? ഞെട്ടും ഞങ്ങൾക്കറിയാ, ഞങ്ങൾ തങ്ങൾ വിചാരിച്ചുണ്ട് കുറച്ച് തെളിവ് അതൊക്കെ നേരത്തെ പറഞ്ഞു. ഇത് പുതിയ ഇങ്ങനെ വരികയാണ്. ഇൻഷാ അല്ലാ ഈ സംവാദം കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാ ഓരോ മോഡല് ഞങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞില്ല മോലവി, കഴിഞ്ഞില്ല. ഞങ്ങളിതാ നിങ്ങൾക്ക് അടുത്ത ചോദ്യം കൂടി ഇട്ടു തരുന്നു. എന്തിന്റെ കുറച്ച് ചോദ്യം ഉത്തരം പഠിച്ചോട്ടെ, അടുത്ത സംവാദത്ത് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. എന്താ നിങ്ങളെ വാദം? എന്താ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ മഹാന്മാരെ സമീപിക്കൽ ശിർക്കാണ് എന്നല്ലേ നിങ്ങളെ വാദം? ഞങ്ങൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം, എങ്കിലും മഹദിയായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രിയപ്പെട്ട ഭാര്യമാർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദറത്തിൽ വന്നിട്ട് പുണ്യനബിയോട് ചോദിക്കുന്നു, ഞങ്ങളിന്ന് ആദ്യം ആരാണ് മരിക്കുക? പറയോ, ഇത് ശിർക്കാണോ? ഇത് ശിർക്കാണോ? ഇത് ശിർക്കാണോ? പറയോ. നിങ്ങളെ ഭാഷ പ്രകാരം മറിയം ബീവി കാഫറായേ പെണ്ണ്. നിങ്ങൾ ഇൻഷാല്ലാ മറിയം ബീവി മാത്രമല്ല പുണ്യനബിയുടെ ഭാര്യമാരെ കുറിച്ച് പറയേണ്ടി വരും, അവരൊക്കെ കാഫറായി. ഹദീസ് അറിയില്ലെങ്കിൽ അടുത്ത പരിപാടി ചോദിച്ചോ, ഹദീസ് ഉത്തരം. അപ്പൊ ആയത്ത് ചോദിച്ചു, ഉത്തരമില്ല. ഞങ്ങളിതാ ഹദീസ് കടന്നു, ഉത്തരമില്ല. ഞങ്ങളെ ചോദ്യങ്ങളൊക്കെ വിഷയമായി ബന്ധപ്പെട്ടതാണ്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. ചോദിക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു, ഉത്തരം പറയേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇൻഷാ അല്ലാ കടിയില്ല മോലവി, കടിയില്ല. ഏതായാലും ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നിരൂപിക്കാൻ കഴിഞ്ഞിരുന്ന് മാത്രമല്ല ഞങ്ങൾ അൽവിലായത്ത് വിളക്കാറാന്ന് പറഞ്ഞു, ഉണ്ടാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്നിട്ട് വേറെന്തെങ്കിലും പറഞ്ഞു കഴിച്ചാൽ നോക്കാറ്, ആരാണ് തങ്ങളത് ഈ മുജാഹിദ്സ്ഥാനത്തിന് കേരളം എന്ന ജന്മം നൽകിയ സാക്ഷാൽ കേരളത്തെ തങ്ങൾക്ക് എന്ത് ഹാബികളാണ് നിങ്ങൾ? എന്ത് വിചാരിച്ചു വരാൻ അധികാരമാണ് നിങ്ങൾക്കുള്ളത്? ഞങ്ങൾ ഒരാളെയും തള്ളിയിട്ടില്ല, ഞങ്ങൾ ഒരാളെയും തള്ളിയിട്ടില്ല. ഞങ്ങൾക്ക് തള്ളുന്നതിലും കൊള്ളുന്നതിലും കൃത്യമായ നിലപാടുണ്ട്. ആരാണ് പ്രമാണങ്ങൾ അനുസരിച്ച് പറഞ്ഞത് അവരെ ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ പറയട്ടെ, ആദം നബി അലൈഹിസ്സലാം ശിർക്ക് ചെയ്തു എന്ന് എഴുതി വെച്ച തഫ്സീർ അബൂ ഹനീഫ റഹിമഹുല്ലാ മുർജിയാണ് എന്ന് എഴുതി വെച്ച ഹദീസിന്റെ കിതാബുകൾ നിങ്ങൾ കൊള്ളുമോ? അതല്ല തള്ളുമോ? കിതാബുകളിലുണ്ട് എന്നതുകൊണ്ട് റിജാലുഹു സിഖാത്തു നിന്ന് എഴുതി വെച്ച് ഇമാം അബൂ ഹനീഫ മുർജിയാണ് എന്ന്, ഇമാം അബൂ ഹനീഫ വധിക്കപ്പെടേണ്ടവനാണ് എന്ന് എഴുതിയ കിതാബുണ്ട്. സുലൈമാൻ നബി മാർമലരിക്കിയത് വരുന്ന സഭയിലെ രാജ്ഞിയുടെ കാലിന്റെ മുകളിൽ രോമണ്ട് നേരോ പറഞ്ഞു അതറിയാൻ. പാർമതി വെള്ളമാണ് വിചാരിച്ചിട്ട് രാജ്ഞി കാല് തുണി പൊക്കുമല്ലോ, അപ്പൊ കാല് കാണാമല്ലോ എന്ന് എഴുതി വെച്ച തഫ്സീറുണ്ട്, നിങ്ങൾ സ്വീകരിക്കുമോ? അപ്പൊ സ്വീകരിക്കുന്നതിനും തള്ളുന്നതിനും ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമേ എല്ലാവരുടെ കാര്യത്തിലും ഞങ്ങൾക്കുള്ളൂ. കെ മൂലവിയായാലും അതിന് മുകളിലുള്ളവരായാലും അതിന് താഴെയുള്ളവരായാലും ഞങ്ങളുടെ നിലപാട് അതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അതിൽ സഹായം തേടിയിട്ടില്ല. എന്താ വാദം? അദൃശ്യവും അപൗതികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് കൊണ്ടുവീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല, അത് തൗഹീദിനെതിരല്ല എന്നാണ് നിങ്ങൾ എഴുതിയത്. ഇവിടെ ആരാ സഹായം തേടിയത്? ആരാ സഹായം തേടിയത്? മറിയം ബീവി സഹായം തേടിയോ? പിന്നെയോ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു എന്നാണ്. ആർക്കാണ് തർക്കം? ആർക്കാണ് തർക്കം? അത് മാത്രമല്ല, അതിനപ്പുറമുള്ളതും സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത് കാണാൻ കഴിയും വളരെ കൃത്യമായി. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം. എന്തൊക്കെയാണ് പറയുന്നത്? അന്യ ഖുലുക്കുലീനത്തിനില്ല, പക്ഷിയാക്കും, പക്ഷിക്ക് ജീവനുണ്ടാകും. ഇവിടെയൊക്കെ എന്താ മാനദണ്ഡം? കൃത്യമാണ്, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ലൈസലം റുഖലാലിക്,
بل الله تعالى كان يخلق الحياة في ذلك الجسم بقدرته عند نفسه عيسى عليه السلام أرى جيبن ديكنا عيسى نبيانو ألا لا بقدرة عيسى نرى برنا عيسى نبينا كيف وانتا جوئكنا نرى برنا محمد كيف وانتا جوئكنا كيف ألا لا بقدرة عيسى ഈസാനബിയുടെ കഴിവല്ല നിങ്ങൾ പറയലേ മഹാമാരെ കഴിവെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ആദർശബന്ധു കക്കുപ്പടി ആ വളയിൽ പ്രസംഗിച്ചപ്പോ ഏപ്പിക്കാറുണ്ടായിരുന്നല്ലോ വേദിയിൽ അല്ലേ? ആ നേതാവായ എനിക്കുടെ നേതാവായ പൊന്മലയാ പറഞ്ഞത് മൊയ്ജിദത്തെ അവസാനിച്ചു, മൊയ്ജിദത്തെ അവസാനിച്ചു, ഇനി ബാക്കിയുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ഖുർആൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ സംസാരിച്ച മുഴുവൻ മൊയ്ജിദത്തുണ്ടാ ഞങ്ങൾ ചോദിക്കണം. അത് ഞാൻ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്, ഞങ്ങൾ പൊന്മലയായിട്ട് വാർത്തിക്കോളാം. ഇനി നിങ്ങൾ ഇങ്ങനെ എവിടെ മൊയ്ജിദത്തുണ്ടാ ചോദിക്കണം എന്ന് പറഞ്ഞു, നിങ്ങളിവിടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മൊയ്ജിദത്തുണ്ടാ ചോദിക്കണത്. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മൊയ്ജിദത്ത് അവസാനിച്ചു, ഞാൻ നിങ്ങളെ സംഘടനാ ഭിന്നതുണ്ടെങ്കിൽ ആദർശത്തിൽ നിങ്ങളെ നേതാവായ പൊന്മല പറയുന്നു മൊയ്ജിദത്ത് തീർന്നു, അതാ പറയേണ്ടത്. അതാണ് അപ്പോ മറുപടി പറയേണ്ട സമയത്ത് ഒഴിഞ്ഞു മാറിയതുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. പ്രഖ്യാപിച്ച നബിയേ, ഞാൻ എന്റെ റബ്ബോടെ തോറു ഒരാളെയും പങ്കു ചേർക്കില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചതാ. ആ റസൂലിൽ നിന്ന് ഭീതി പറ്റ ഒരു സഹാബിയും ഒരു നബിയോടും തേടിയിട്ടില്ല, ഒരു വലിയനോട് തേടിയിട്ടില്ല. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് ഒരു സ്വഹാബിയും തേടിയില്ല. ഉണ്ടെങ്കിൽ തേടേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അബൂബക്കറുള്ളാഹുവിന്റെ ഭരണകാലത്ത് തേടിയോ? ഉമറുള്ളാഹുവിന്റെ ഭരണകാലത്ത് തേടിയോ? ഇല്ല. എന്തേ തേടിയില്ല? ആ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് ഇന്നമാദു റബ്ബി, ഞാൻ എന്റെ റബ്ബിനോടെ തേടുക. ആ റസൂലിന്റെ കബറിന്റെ അടുത്ത് പോയി തേടിയാൽ എന്ന പ്രഖ്യാപനത്തിനെതിരാണ് എന്ന് സഹാബത്തിനറിയാം. തേടിയിട്ടില്ല. ഈ മൊയ്ജിദത്ത്, ആ മൊയ്ജിദത്ത് പോലും ഇവരുടെ കഴിവല്ല, അവരൊരു തേടിയതല്ല. അവരോട് തേടിയിട്ടില്ല, അവരോട് സഹായാർത്ഥന നടത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അമ്പിയായിനോട് അവലിയായിനോട് സഹായാർത്ഥന നടത്തി എന്ന് നിങ്ങളെ തൊള്ളോണ്ട് പറഞ്ഞപ്പോഴല്ലോ, നിങ്ങളെ കൊണ്ട് പറഞ്ഞേ സ്വീകരിക്കണ ഞങ്ങൾ ഇവിടെ വാദപ്രയോഗത്തിനിരുന്നു. അത് സ്വീകരിച്ച പോരെ, തെളിവ് പറയൂ. നിങ്ങൾ ചോദ്യം ശരിക്കും മനസ്സിലാക്കണം. ചോദ്യം എന്താ? നമ്മൾ രണ്ടാമത് ചോദിച്ച പ്രവാചക പത്രിമാരുടെ ചോദ്യം അവിടെ കിടക്കുക, മുന്തിയിട്ടില്ല. എന്താ ചോദ്യം? നിങ്ങൾ ശിർക്കാന്ന് പറഞ്ഞ ഓർത്തല്ലേ, നിങ്ങൾ വാദമല്ലേ? പക്ഷേ അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടില്ല ഞങ്ങളെ ചോദ്യ. എന്താ ഇവർ ഈസാനബി അലൈഹിസ്സലാമിനോട്, ആരാ ഈസാനബി? ഈസാനബി പറയാണ്, നാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. വിഷമിക്കണ്ട മറിയം ബീവിയേ, അങ്ങയുടെ ചുവട്ടിൽ അല്ലാഹു തആല ഒരു മഹാനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ശത്രുക്കളിൽ നിന്ന് വിഷമമേറ്റ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅശാറത്ത് ഇലൈഹി. എന്താ ഫഅശാറത്ത് ഇലൈഹി? ഫഅശാറത്ത് ഇലൈഹി ഐ ഇലാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. കല്ലിമൂഹു ലിയുജീബകും. തഫ്സീറുൽ ബൈളാവിൽ കാണാം. സംസാരിക്കുക ഈസാ നബിയോട്, ഇത് അസാധാരണ മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കാനല്ലേ നിങ്ങളുടെ നിർവചനം? എന്താ കുഞ്ഞു മൗലവിയുടെ നിർവചനം? എന്താ അസാധാരണ മാർഗത്തിലുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന, ഗുണം പ്രതീക്ഷിക്കൽ പ്രാർത്ഥനയാണ്. ഇത് ഗുണം പ്രതീക്ഷിക്കലല്ലെങ്കിൽ പിന്നെ എന്താണ്? പറ പറയേ. ഈസാ നബി അലൈഹിസ്സലാമിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചില്ലേ? പിന്നെ ഈസാ നബിയുടെ ആ സംസാരിച്ചത് അള്ളാഹുവിന്റെ കഴിവാണ്. നിങ്ങൾ എഴുതിയത് എന്താ? നിങ്ങളല്ലേ ഖുർആൻ പരിഭാഷയിൽ എഴുതിയത്? ഇതാരാ? കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും പിന്നെ വേറൊരാളും കൂടി എഴുതിയതല്ലേ? ഇതിനെന്താ പറഞ്ഞത്? അല്ലാഹു നൽകിയ അസാധാരണ കഴിവ് കൊണ്ട് ഈസാ നബി, കണ്ടോ, നൽകിയ കഴിവ് കൊണ്ട് സംസാരിക്കണമെന്ന് ചോദിച്ചു, കണ്ടോ. ഇത് നിങ്ങളല്ലേ എഴുതിയത്? ആ അപ്പൊ നീ കേമ്പവന് വരല്ല, ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിനെ തള്ളിക്കൊള്ളുക, ആ മാനദണ്ഡം വെച്ചു കാരണം ഈ തഫ്സീറും തള്ളിക്കോളി, നിങ്ങളെ എല്ലാ പരിഭാഷയും തള്ളിക്കോളി, അമാലി മൗലവിനെ തള്ളിക്കോളി. പിന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെന്താ പറഞ്ഞത്? ഉദുഉ റബ്ബി വലാ ഉശ്രിക്കു ബി ഇബാദത്തി റബ്ബി. അത് ഇബാദത്തിന്റെ കാര്യമല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നെന്താ? അഭൗതിക മാർഗത്തിൽ ഗുണം ചോദിക്കലും അതുപോലെ തന്നെ ഗുണം പ്രതീക്ഷിക്കലും സഹായം ചോദിക്കലുമാണ് ഇബാദത്തല്ല. ഞങ്ങളെ ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്.
എന്താണ് ചോദ്യം? നിങ്ങൾ കുലീദ് മൗലവി തന്റെ പുസ്തകത്തിന്റെ മൂന്ന് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മഹാന്മാരെ സമീപിക്കൽ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ ചോദ്യം? മഹതികളായ പ്രവാചക പത്നിമാർ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പൊ കുറിപ്പുണ്ടാക്കിയാലേ ഇത് കേൾക്കൂല. ആ മഹതികളായ പ്രവാചക പത്നിമാർ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഞങ്ങളിൽ നബിയെ ആദ്യമായി ആരാണ് മരിക്കുക നബിയെ എന്ന് മറഞ്ഞ കാര്യമറിയാൻ സമീപിച്ചത് ശിർക്കാണോ? അത് കള്ളക്കഥയെന്ന് പറഞ്ഞു ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചോളൂ, പക്ഷെ ഞങ്ങൾ അപ്പൊ ഉദ്ധരിക്കും എവിടെയാണ് ഇതുള്ളതെന്നും നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മറഞ്ഞ കാര്യമറിയാൻ മഹാന് സമീപിക്കല് ശിർക്കാണെന്ന് എഴുതി വെച്ച നിങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഞങ്ങളിൽ ആരാണ് ആദ്യം മരിക്കുക നബിയെ എന്നറിയാൻ സമീപിച്ച ഭാര്യമാരുടെ ആ ചോദ്യം ശിർക്കാണോ? ആണെന്നല്ലേ നിങ്ങൾ ഒന്നാമത്തെ മറുപടിയിൽ പറഞ്ഞത്? ഒന്നാമത്തെ നിങ്ങളുടെ മറുപടി ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴേ ഈ മറിയം ബീവിയുടെ സംഭവം അസാധാരണ ഗുണം പ്രതീക്ഷിച്ചു. അസാധാരണമായ നിലയിലുള്ള സഹായം അല്ലാഹ് നൽകിയെന്ന് നിങ്ങൾ എഴുതി. അതുപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാർ, അവരെപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യമാർ മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. ഇതിനെതിരിൽ ഒരു ആയത്തുമില്ല, ഖുർത്തുബി ആയത്തിലും പറഞ്ഞിട്ടില്ല, ഖുർത്തുബി തഫ്സീറിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ആ ഖുർത്തുബി തന്നെ പറയുന്നു. അവരുടെ സഹായം ചോദിക്കുക എന്ന് പറഞ്ഞത് ബിംബങ്ങളുടെ കാര്യമാണ്, അവർക്ക് കേൾവിയില്ല ഉത്തരമില്ല എന്നല്ലേ ഖുർത്തുബി പറഞ്ഞത്? അതിലെ എന്താണ് നമ്മുടെ വിഷയമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർത്തുബിയിലെ ഒരു സ്ഥലത്തും അവർ പറഞ്ഞിട്ടില്ല ഒരു മുജാഹിദിനും അത് തെളിയിക്കാൻ കഴിച്ചു. പക്ഷേ ജി പി എന്താണ് ജി പി ജിന്നു പിശാജ് റുഖിയ സറിയ അതില് അവർ പറയുന്നുണ്ട്, ചാടിക്കളിച്ചുകൊണ്ട് പറയട്ടെ തെളിവില്ലാതാകുമ്പോഴാണ് ചാട്ടം കൂടുന്നത്. ആദ്യം ചാട്ടമല്ലോ, ഇപ്പോ നമ്മൾ ഓരോന്നോരോന്നായി ഇവരെ കൊണ്ടുവരുന്നത് അതാ നിങ്ങൾ ഈ സമീപ്പാണ് ചോദിക്കേണ്ടത്. നേരത്തെ ഞാനും മറുപടി പറയേണ്ട, ഞാൻ ചോദിച്ച് നിങ്ങൾ മറുപടി പറയേണ്ട സമയത്ത് നിങ്ങൾ ചോദിച്ചു, അതാ നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു, ആ ചോദ്യത്തിൽ ഓരോന്നും മറുപടി വരുമ്പോ നിങ്ങൾക്ക് തെളിവില്ല. എന്തേ വായിക്കാത്തത്? എന്റെ തഫ്സീർ വായിക്കാത്തത്? നിങ്ങൾ ഓടിയ ആയത്തുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ തെളിയിക്കേ, അപ്പോഴല്ലേ പറയേണ്ടത്. അപ്പൊ എന്താ മറുപടി? അത് ഇബാദത്താണ്, അതല്ല വിഷയം. ഇബാദത്തായോണ്ടല്ലേ ഞങ്ങൾ ശിർക്കാൻ എഴുതിയത്? എന്താണ് സാധുക്കളെ ഞങ്ങളുടെ വാദം? അതല്ലേ നിങ്ങൾ നടക്കൊണ്ടിരിക്കുന്ന സഹായാർത്ഥന, അതാ ആവളയിലെ തർക്കമതാണ്, ആവളയിൽ പ്രസംഗിച്ചതോടാണ്, ജനങ്ങൾ മനസ്സിലാക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതോടാണ്. ജീവിതത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ നമ്മുടെ നാട്ടിലെ സുന്നികളെ ബദരീങ്ങളെ വിളിക്കുന്നു, മൊയ്തീൻ ശേഖരെ വിളിക്കുന്നു, മമ്പർത്തങ്ങളെ വിളിക്കുന്നു, അവരുടെ ജാരങ്ങളിലേക്ക് പോയി അവരോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഇബാദത്താണ് ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ശിർക്കല്ലാണ് വയലറിയാമെന്നാണ് ഞങ്ങള്. ആ നിങ്ങളോടാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ ആയത്തുകൾ ഓടി എന്റെ ചോദ്യത്തിന്റെ സമയത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങളുടെ വാദത്തിൽ തെളിവുണ്ടോ? ഒരു തെളിവും പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞാൻ ചോദിച്ചു നിങ്ങളുടെ വാദത്തിൽ പറഞ്ഞതുപോലെ ആരായി വിശദീകരിച്ചത്? അങ്ങനെയാണെങ്കിലല്ലേ ഞാനൊരു മറുപടി പറയേണ്ടുള്ളൂ. നിങ്ങൾ മുദഹാമത്താൻ ഓടുന്നത് ഞാനതിന് മറുപടി പറയണം. ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാകുന്നത് ഇവിടെ നിങ്ങൾ എഴുതിയ നിങ്ങൾ എഴുതിയപ്പെട്ട വാദത്തിന് നിങ്ങൾ തെളിവ് പറയുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന് വഹി വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സഹാബത്ത് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വഹിയുടെ അടിസ്ഥാനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കിതാബില് ചിലപ്പോ വഹി തെറ്റിപ്പോയി നോക്കി ഉണ്ടാവും. ആ അതല്ലാതെ പ്രമാണങ്ങളിൽ അതില്ല. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാതെ പ്രയാസപ്പെട്ട സമയങ്ങളുമുണ്ട്. ഇഷ്ടം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണാം. ഞാൻ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് പോയിട്ടില്ലേ? എന്നാ പിന്നെ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായി. അപ്പോ അബൂബക്കർ റളിയല്ലാഹു കുറെ ആളുകൾ സക്കാത്ത് നിഷേധിച്ചു, യുദ്ധം ചെയ്യാൻ തീരുമാനിക്കാണ്. ഉമർ റളിയല്ലാഹു ചോദിച്ചു, എങ്ങനെ നമ്മൾ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യും? ഇവർ മുസ്ലിങ്ങളല്ലേ? അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നാ പിന്നെ എന്താ പറയേണ്ടത്? ആ റസൂലിന്റെ ഭാര്യമാര് നിന്റെ ഉപ്പ എവിടെയാണ്, എങ്ങനെയായിരുന്നു എന്നൊക്കെ പോയി ചോദിച്ചല്ലേ, അവിടെ നമ്മക്കും പോയി ചോദിക്കാം എന്ന് പറഞ്ഞ് പോയി ചോദിച്ചില്ല.
പോയി ചോദിച്ചില്ല, അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചില്ല. മറ്റേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഈ വിഷയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. റൂഹിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഖിയാമത്ത് നാളിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, അള്ളാഹിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നേതാവായ പൊന്മള പോലും പറയുന്നു അതൊക്കെ കഴിഞ്ഞു. നിങ്ങളെ തള്ളിയിട്ട് കാര്യമില്ല കൂട്ടരെ, ആദർശപരമായി ഒന്നാണ് നിങ്ങളെ നേതാക്കന്മാരെന്ന് തള്ളേ, എത്ര നേരമായി പറയുന്നു ഒന്ന് തള്ളണ്ടേ, തള്ളാൻ കഴിയുന്നില്ല, കാരണം ആദർശപരമായി ഒന്നാണ് എന്ന് എഴുതി വെച്ചതുണ്ട്. അപ്പോ നിങ്ങളുടെ തെളിവുകൾ തെളിവല്ല. ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയം ബീവി സഹായം തേടിയിട്ടില്ല. പിന്നെയോ ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കുകയും ജനങ്ങൾ വന്ന് ചോദിക്കുകയും ചെയ്തപ്പോ ഫാശാറത്തിലൈഹി തന്റെ കുഞ്ഞിലേക്ക്, ആ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്താ കാര്യം, മഹദി ഗർഭിണിയായത് അങ്ങനെയാണ്. അതുകൊണ്ട് നാട്ടിലേതെങ്കിലും ഒരു പെണ്ണ് ഗർഭിണിയായിട്ട് ആ അറിയൻ ദീപും ഗർഭിണിയായിട്ടുണ്ടല്ലോ, അതുപോലെ എന്റെ ആളില്ലാതെ ഞാനും ഗർഭിണിയായതാന്ന് തന്നെ സമ്മതിക്കും. അതാണ് ഇവിടെ തെളിവ് പറയേണ്ടത്, അതാണ് ഖവാരിക്കുൽ ആദാന്ന് പറയുന്നത്. സാധാരണ നടക്കുന്ന സംഗതിയല്ല. അതിനുള്ള പെണ്ണുങ്ങൾ പറഞ്ഞാൽ സംഭവിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഈ തെളിവ് പറയുന്ന ആളുകൾ. അപ്പൊ അതല്ല തെളിവ്, അത് ഖവാരിക്കുൽ ആദാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പോകുന്നത്. നേരത്തെ കെ പി എ പുസ്തകത്തിൽ നിന്നും വായിച്ചതാണല്ലോ. അപ്പൊ അതല്ല തെളിവ്, നിങ്ങളുടെ വാദത്തിനാണ് നിങ്ങൾ തെളിവ് പറയേണ്ടത്. നിങ്ങൾ പറഞ്ഞതൊന്നും അതല്ല. ഏതായാലും സാധു നല്ല പ്രടനവ് പെട്ടുകളത്, പാപം തോന്നുന്നു ഞങ്ങൾക്ക്. ഞാനിപ്പൊ കൈ കൂടി കുറച്ചൊക്കെ ഇത്തരത്തോളമായി പോയല്ലോ. ഞങ്ങൾ ആലോചിച്ചു പോകാണ് ഇവിടെ സാധു പറഞ്ഞ് പൊന്മള്ളന്റെ തള്ളാത്തെ അത് പോരെങ്ക പൊന്മള്ളന ആയിരം വട്ടം തള്ളുമ്പോ പോരാ. എന്തോണ്ട് ഞങ്ങൾക്ക് അതിന് യാതൊരു മടിയില്ല. പൊന്മളെ ഏപ്പിന് തള്ള ഞങ്ങൾക്കിത് പൊന്മള വെച്ചു. അതൊന്നും വിഷയം മാറ്റുന്ന പോലെ ഈ വിഷയം മാറ്റണ്ട. പിന്നെ ഇപ്പൊ എന്താറിയോ, ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ, ഇതാ പിടിച്ചോ അടുത്ത നോലിയെ തള്ളിക്കോ. ഇതാ ഇതിൽ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ തള്ളിക്കോ. പി അബ്ദുൽ ഖാദർ മൗലവി കെ മോലിയെ തള്ളി, ജമിയത്തിനുമയെ തള്ളി, തള്ളി തള്ളി തൊട്ടടുത്തിരിക്കുന്ന കരുവമ്പൂരിലും തള്ളി. അതിനെ പുറമെ ഇതാ പിടിച്ച അടുത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു പി അബ്ദുൽ ഖാദർ മൗലവി. നിങ്ങളെ പോലെ മാറു ഗ്രൂപ്പിന്റെ നേതാവല്ല ഞങ്ങൾ അബ്ദുൽ സലാം സിനിമയിലല്ലോ നിങ്ങള്. അബ്ദുൽ സലാം കൊടുത്തത് ഫൈസലിനെ കൊടുന്നു, സക്കീറിനെ കൊടുന്നു അല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന നേതാവ് നിങ്ങൾക്ക് സമസ്ത കേരള ജമിയത്തിന്റെ നിന്ന് ഒരാളെ പോലും നന്നാൽ നിന്നിട്ടില്ല. കഴിയില്ല, കഴിയില്ല. അപ്പൊ പൊന്മള എന്താ മോരെ വേറെ പണി നോക്കി കൂടെ. പിന്നെ മൂപ്പര് ചോദിച്ചെന്താ അറിയോ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെ, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായോ? ഉണ്ടായി, കേൾപ്പിച്ചരാ. അതാ ഞങ്ങളോട് ഓതിയത്. എന്താ ഓതിയത്? മറിയം ബീവിന്റെ പ്രതിസന്ധി നോക്കും നിങ്ങൾ. എന്താ മറിയം ബീവിന്റെ പ്രതിസന്ധി? മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവി എത്രത്തോളം പറഞ്ഞു പോയി, കാലത്ത് ഇയാളെച്ചനീ മിത്തു കബുലഹാദാ മൻസിയ. ആ ഇളകും കുന്തിക്ക് നോക്കുന്ന അളകുന്ന കുറപ്പാണ്. എന്നിട്ട് നേരത്തെ അരിപ്പ് കായ്ക്കട്ട് പറഞ്ഞറിയോ, നിങ്ങളെ ഇളകിയിട്ട് കാര്യമില്ല, വിളകാൻ വെളിച്ചമ്മക്കെ. നേരത്തെ വന്നപ്പോ അല്ലാഹു അക്ബർ പറയുന്നു, ഇവിടെ അല്ലാഹു അക്ബർ ഇരിക്കട്ടെ. എന്തായാലും നോക്കും നിങ്ങൾ, മറിയം ബീവി പറയാണ് ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര എന്നായിരുന്നേനെ, ഞാൻ പാടേ വിസ്മരിച്ച് തള്ളപ്പെട്ടവളായിരുന്നെങ്കിൽ എത്ര എന്നായിരുന്നേനെ. ഇതിന് വലിയ പ്രതിസന്ധി എന്താ വന്നിരിക്കും ഒരാളത്, ആ സമയത്താണ് മറിയം ബീവി ഇവിടെ പറയുന്നത്. മറിയം ബീവി പേടിക്കണ്ട, അല്ലാ തഹ്സനീ ദുഃഖിക്കണ്ട, മറിയമേ ദുഃഖിക്കണ്ട, കബിജാല റബ്ബുക്കി തഹ്തക്കി സരിയാ. കണ്ടോ കണ്ടോ, ഞങ്ങൾ ചോദ്യത്തിനുമായ തോന്നുന്നോ ഉത്തരത്തിനുമായ തോന്നുന്നോ? എവിടെ പോയിങ്ങനെ? ഞങ്ങൾക്ക് ചോദ്യം സമാണ്, ഉത്തരം സമാണ്. ചോദ്യത്തിന് ഞങ്ങളായി തോന്നുന്നോ? ഉത്തരം പറയുമ്പോൾ ഞങ്ങളായി തോന്നുന്നോ? പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ചോദ്യം തൊട്ടിട മൂപ്പര് തൊട്ടിട്ടില്ല. ഏത് ഏതാ ഞങ്ങളെ ചോദ്യം? മറിഞ്ഞ കാര്യങ്ങൾ ഇതാ, ഇതേതാ സാധനം, ഇതേതാ സാധനം. ഇതിൽ കേട്ടോളം നിങ്ങൾ, ഈ പുസ്തകത്തിൽ പറയുന്നു മറിഞ്ഞ നിരക്ക്, ഒരു മറിഞ്ഞ കാര്യം ചോദിക്കൽ അതും ഷിർക്കിന്റെ പട്ടികയിൽ പെട്ടതാണ്. മറിഞ്ഞ കാര്യം ചോദിക്കൽ ഷിർക്കിന്റെ പട്ടികയിൽ പെട്ടതാണ്. ഈ മറിയം ബീവിനെ തള്ളി, അടുത്തെ തള്ളിക്കോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ പുണ്യനബിയോട് തന്നെ ചോദിക്കുന്ന നബിയേ യാ റസൂലല്ലാ അയ്യുന അസ്റഉ ബിക നുഹൂക യാ റസൂലല്ലാ നബിയേ ഞങ്ങളെ കൂട്ടം ആരാണ് അന്ന് വഫാത്തായി കഴിഞ്ഞാൽ ഞങ്ങളെ കൂട്ടം ആരാണ് അങ്ങയോട് ചേരുന്നത് ഞങ്ങളെ കൂട്ടം ആദ്യം ആരാണ് മരിക്കുക ആദ്യം ആര് മരിക്കും അനീഫാണ് ചോദിച്ച മറുപടിയല്ലോ അനസ്മരോട് ചോദിച്ച മറുപടിയല്ലോ ആരോട് ചോദിച്ച നസുദ്ദീനോട് ചോദിച്ചാണല്ലോ എന്റെ പാവം അൻസമോനോട് ചോദിച്ച മറുപടിയല്ലോ നിങ്ങളെ ഭാര്യമാരൻ സമോനവി ഭാര്യമ്പോ മകൻ ചോദിക്കൂല ഷാഫി സലാമും വേറെ ഗ്രൂപ്പാണ് പോട്ടെ അതെന്ന് പറയണില്ല മകൻ ചോദിക്കൂല ഭാര്യമാരും എന്നിട്ട് ചോദിക്കാണ് മക്കളും എന്നിട്ട് ചോദിക്കാണ് അല്ല മൻസമോലവി അല്ല മൻസമോലി സാഹിബേ ഞങ്ങളെ മക്കളും ആരാണ് ആദ്യം മരിക്കുക ഇത് ചോദിച്ചാൽ പറയാനില്ലയോ ഇത് സാധാരണയാണോ ഇത് സാധാരണയാണോ ഇത് 50 കിലോ അരിവക്കല 50 കിലോ അരിവക്കെ 50 കിലോ അരിവക്കുന്ന വ്യത്യാസമേ കണ്ടോ അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമത്തിലെ ഭാര്യമാർ ചോദിക്കുമ്പോ നബിയെ ആരാണ് ഞങ്ങളെ ചോദ്യം മഹദികളായ പ്രവാചക പത്നിമാർ പിന്നെ നബിയുടെ വഫാത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായി ആരാണ് ആദ്യം മരിക്കുക നബിയെ എന്ന് ചോദിച്ചു മറഞ്ഞ കാലം വരെ അവർ സമീപിച്ച് ഷിർക്കാണോ ഞാൻ പറഞ്ഞില്ലേ ഈ തെളിവിനേക്കാൾ കൃത്യമായി ഖുർആനിലുണ്ട് റൂഹത്തിൽ ചോദിച്ചു മറഞ്ഞ കാര്യത്തെ പറ്റി അറിയാത്ത കാര്യത്തെ പറ്റിയാ ചോദിച്ചത് ആരോട് വഹി ഇറങ്ങുന്ന റസൂലിനോട് ചോദിച്ചു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിന്റെ അടിസ്ഥാനത്തിൽ അതിന് മറുപടി നൽകി എന്നാൽ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി സഹാബികൾക്കുണ്ടായി ജീവിതകാലത്തുണ്ടായി പല പ്രദേശങ്ങളിൽ നിന്നുണ്ടായി അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായി എന്താ ചെയ്തത് അള്ളാഹുന്റെ റസൂലെ ഇതാ ഞങ്ങൾ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ പ്രയാസത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഇന്ന് മമ്പറത്തങ്ങളെ വിളിക്കുന്ന പോലെ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിനെ വിദേശ വിദൂരങ്ങളിൽ നിന്ന് വിളിച്ചില്ല എന്താ പറഞ്ഞോ അഖ്ബിറനാ നബിയക് ഞങ്ങളെപ്പറ്റി നീ നിന്റെ നബിയെ വിവരം അറിയിക്കണേ എന്നാണ് നമുക്ക് അറിയിട്ടിരിക്കുന്ന ഹദീസ് അല്ലാഹുവേ നീ ഞങ്ങളെപ്പറ്റി നിന്റെ റസൂലിന് വിവരം അറിയിക്കണേ ഒരു സഹാബിയും ചിന്തിച്ചില്ല ഏ ആ റസൂലിന്റെ അടുത്ത് ഞങ്ങളെ ഒന്ന് റൂഹിനെ പറ്റി ചോദിക്കുമ്പോ കേത്തുനാളിനെ പറ്റി ചോദിക്കുമോ ഒക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആ റസൂല് ഇതൊക്കെ അറിയുമല്ലോ എന്ന് വിശ്വസിച്ചില്ല എന്റെ കാരണം അതാണ് ഖവാരിഖുലാറാത് പെൺമലയെ തള്ളിയില്ല പൊന്മലയല്ല പറയേണ്ടത് പൊന്മല വാദത്തെ തള്ളാൻ കഴിയോ നിങ്ങൾക്ക് അതാ ചോദ്യം മൊഴജീതത്തെ അവസാനിച്ചു അതാ പൊന്മലനെ ഞങ്ങൾ തള്ളി എന്ന് പറയാനല്ല പൊന്മല പറഞ്ഞ വാദം ആ വാദത്തെ നിങ്ങൾ തള്ളുന്നുവോ ഉണ്ടെങ്കിൽ അന്ന് കേൾക്കണം കാരണം ആദർശപരമായ 2006 June 6 സിനിയസ്കാറിൽ വളരെ കൃത്യമായി എഴുതി ആദർശപരമായി ഭിന്നതയില്ല ഇത് ആദർശപരമായ ഭിന്നതയാണെങ്കിൽ ആദർശപരമായ ഭിന്നതയാണെങ്കിൽ തൗഹീദിലല്ല ഈ പിഴവ് അത് നിസ്സാരമാണോ അത് നിസ്സാരമാണോ നിങ്ങളുടെ തട്ടത്തിന് നിങ്ങളുടെ മുഴുവൻ സഹായാർത്ഥനകൾക്കും അടിസ്ഥാനമായി നിങ്ങൾ സ്വീകരിക്കുന്ന വാദമാണ് പൊന്മല തകർത്തത് അപ്പോ ഈ സംഭവങ്ങളിലൊന്നും നിങ്ങളുടെ വാദത്തിന് തെളിവില്ല കൂട്ടരെ നിങ്ങളുടെ വാദത്തിനായത്തു ധരിക്കൂ നിങ്ങളുടെ വാദത്തിന് തെളിവ് ധരിക്കൂ നിങ്ങളുടെ വാദത്തിന് തെളിവുകൾ പറയൂ നിങ്ങൾക്കെന്നല്ല പരസ്പരം ഖുർആൻ പരിഭാഷയുടെ വിഷയത്തിൽ കാഫിറാക്കിയ നിങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ കേബുമക്രം ചിലർക്ക് കഴിഞ്ഞിട്ടില്ല ഈ കേസം ചിലർക്ക് കഴിഞ്ഞിട്ടില്ല പതിക്കും പതിനും കഴിഞ്ഞിട്ടില്ല പിന്നെന്തോ നിങ്ങൾ കഴിയില്ല എന്താ കാര്യം അതല്ല പറഞ്ഞത് അലാ ബുർഹാന തെളിവില്ല എന്ന് അള്ളാഹ് പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവുണ്ടാക്കാൻ നിങ്ങൾ എത്ര തപസ് ചെയ്താലും കഴിയില്ല അതൊക്കെ എട്ടുകാലി വല പോലെ തകർന്നടിഞ്ഞു പോകും എട്ടുകാലി വല പോലെ നിങ്ങൾക്ക് പോലും തെളിവ് ധരിക്കാൻ കഴിയാത്ത തരത്തിൽ ഒക്കെ ഇതിനു വേണ്ടിയാ നിങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെ ചെയ്യണം അത് നിങ്ങളുടെ തെളിവാണ് അതുകൊണ്ടാണല്ലോ അന്ന് വാദപ്രതിവാദം വരുമ്പോ എന്തായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കേൾക്കണം എല്ലാ നാട്ടുകാർക്കും കേൾക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒന്നാലോചന എത്ര നാട്ടുകാരുണ്ട് ഇവിടെ എന്റെ ഈ നാട്ടുകാരുടെ പ്രാതിനിധ്യം കുറഞ്ഞുപോയി ഇത് കേട്ടാ തക്ബീറെല്ലാം നാട്ടുകാരെ കിട്ടൂല കാരണം നാട്ടുകാർ തക്ബീർ തൊഴിലാളികളല്ല മൊയ്ലിയന്മാർ പറയുന്നതനുസരിച്ച് തക്ബീറൊന്നുമില്ല നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് തക്ബീർ ഒന്നുമില്ല ജനങ്ങളിൽ കേൾക്കും തെളിവുണ്ടോ
ഈ നാട്ടിൽ മുഴുവൻ നടന്ന ബദരീങ്ങളെ മൊയ്തീശേഖരനെ വിളിക്കുന്നതിന് തെളിവ് പറഞ്ഞ് നടന്ന മുസ്ലിയാക്കന്മാര് ജാഹിദികളുടെ മുന്നിലെത്തിയിട്ട് എന്താ ഇക്കാലം പേര് ആയത്തൊക്കെ ഇവിടെ പോയി, എവിടെ പോയി? നിങ്ങൾ സ്റ്റേജിൽ ഞങ്ങൾ ഇല്ലാത്തപ്പോ ഓടിയിരുന്ന ആയത്തുകളുണ്ടല്ലോ, എവിടെ പോയി? ഒരായത്തും നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല. നിങ്ങളുടെ വാദത്തിൽ ആയത്തോതും മുദഹാമത്താൻ അതിൽ അപ്പുറത്ത് നിങ്ങൾ മുന്നോട്ട് പോവില്ല. കാരണം ഞങ്ങൾക്കുള്ള ധൈര്യം എന്താ നിങ്ങൾ വിചാരിച്ച്? ഞങ്ങളെ റബ്ബ് ഞങ്ങളോട് പറയാ, എന്നല്ലാതെ വിളിച്ചു തരാൻ ഒരു മഖ്ലൂഖിനും തെളിവുണ്ടാവില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ വേദാറാണ്? പിന്നെ ഞങ്ങൾ ഇങ്ങനെ മേടിക്കണം ഞങ്ങളെ റബ്ബാ ഞങ്ങളോട് പറയുന്നത്? ഇല്ല, ഒരാൾക്കും തെളിവുണ്ടാക്കാൻ കഴിയൂല. നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്തുകൊണ്ടുവന്നാലും അത് തെളിവല്ല എന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളല്ല തെളിവ് തെളിയിക്കേണ്ടത്. ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ പറഞ്ഞിട്ട് പണ്ഡിതന്മാര് പറയാം, ഇതാ ഇതിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടാം എന്ന് മനസ്സിലാകുന്നു എന്ന് ഇപ്പറഞ്ഞ സംഭവങ്ങൾ ഉദ്ധരിച്ചോ. ഈ പറഞ്ഞു നിങ്ങളോട് ഏതെങ്കിലും ഒരു ആയത്ത് വായിച്ചിട്ട് ഏതെങ്കിലും സഹാബി ഇബ്രാഹിം നബിയോട് തെളിയോ, ഈസാ നബീനോട് തേടിയോ? ഏ മറിയം ദേവി വരെ ഈസാ നബിയിൽ നിന്ന് അപൗരികമായി ഗുണം പ്രതീക്ഷിച്ച് തേടിയിട്ടില്ലേ? എന്നാ പിന്നെ ഞാനും തേടട്ടെ തേടിയോ? അനീഫ് മൗലവിക്ക് ഖുർആന്റെ തെളിവ് ആകല്ല ഒരു മുദഹാമത്താൻ. വേറെ ഏതെങ്കിലും കാര്യത്തെ കാണാതെ വരച്ചു വന്നൂടെ? ഈ ഒരു മുദഹാമത്താൻ തന്നെയാ കാണാതെ വരുന്നോ? ആകെ അഞ്ചാറ് അക്ഷരമേ വേഗം തന്നെ കാണാൻ പഠിച്ചാന്. അപ്പൊ കുർത്തുബിയുടെ ഇബാറത്ത് ഏതായാലും മൂപ്പർക്ക് മിണ്ടാത്തല്ല. കുർത്തുബിയുടെ ഇബാറത്തിൽ അതിൽ മരിച്ചുപോയ മഹാന്മാർ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരോട് ഗുണം പ്രതീക്ഷിക്കുന്നതും സഹായം ചോദിക്കുന്നതും അതിന് എതിർക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയ ആൾക്ക് ഇപ്പൊ കുർത്തുബിയെ പറ്റി മിണ്ടാത്തമില്ല. പിന്നെ അഹ്ബിറിന് അഹ്ബിറല്ല നബിയക്ക, ഞങ്ങളെ വിവരം നബിക്ക് അറിയിച്ചു കൊടുക്കണേ അല്ലാ എന്ന് സ്വഹാബത്ത് പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് ഇത് തെറ്റാൻ വരുമോ? ഇത് ശിർക്കാന്ന് വരുമോ? അതാ ഞങ്ങളെ ചോദ്യം. മഹദിയായ മറിയം ബി, ഞങ്ങളെ ചോദ്യം എന്താണ്? കൃത്യമായി പിടിച്ചോ. ഞങ്ങളെ ഒന്നാമത്തെ ചോദ്യം കൃത്യമായി പിടിക്കുക. എന്താണ് മറിയം ബി റളിയല്ലാഹു അൻഹാ പ്രതിസന്ധി ഘട്ടത്തിൽ മഹാനായ ഞാൻ മഹാനാണ് എന്ന് ഈസാ നബി തന്നെ പറയുകയാ, അത് സാധാരണമായ നിലയിൽ അല്ലാഹു കൊടുത്ത കഴിവാണ് എന്ന് നിങ്ങളുടെ പരിഭാഷയിൽ എഴുതി വെച്ചു. എന്റെ ഇപ്പൊ പരിഭാഷനെ പറ്റി മിണ്ടാതിരുന്നത് അല്ലേ? അള്ളാഹിന്റെ മാത്രം കഴിവെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിപ്പോ ആളങ്ങനെ വിഴുങ്ങി. നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെയാണ്, കെ എം മൗലവി നിങ്ങൾക്കെതിരാണ്, ജമ്മിയത്തുൽ ഉലമ നിങ്ങൾക്കെതിരാണ്, അതുപോലെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും അബ്ദുൽ ഹമീദ് മദീനി ചെറിയമുണ്ടും നിങ്ങൾക്കെതിരാണ്, അമാനി മൗലവി നിങ്ങൾക്കെതിരാണ്, എല്ലാവരെയും തല്ലിക്കോലി. അത് നിങ്ങൾക്ക് മാനദണ്ഡം എന്താ പറഞ്ഞത്? പക്ഷേ ഞങ്ങളെ ചോദ്യം പിടിച്ചോളൂ. ഞങ്ങളെ ചോദ്യം എന്താ? ഞങ്ങളെ ചോദ്യത്തിൽ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? മറിയം ബീവർദി അള്ളാഹു അശാറത്ത് ഇലീഹിമാ ചൂണ്ടിക്കാണിച്ചു മാത്രമല്ല, ഐ കല്ലിമൂഹു, ഈസാ നബി അലൈഹിസ്സലാമിന് നൽകിയ അസാധാരണ കഴിവിൽ, അസാധാരണമായ ഗുണത്തിൽ പ്രതീക്ഷ പുലർത്തി. അങ്ങനെ പ്രതീക്ഷ പുലർത്തുന്നത് ശിർക്കാണ് എന്നല്ലേ കുഞ്ഞീദ് മദനി പറഞ്ഞത്? അത് ശിർക്കാണെന്നല്ലേ അവിടെ ഇരിക്കുന്ന കരുവമ്പയിൽ പറഞ്ഞത്? എന്താ കരുവമ്പയിൽ വല്ലതും പറയാനുണ്ടോ? എഴുതിയ ആൾക്ക് വല്ലതും പറയാനുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയൂ. പിന്നെന്താ ഞങ്ങൾ പറഞ്ഞു? നിങ്ങൾ കുഞ്ഞീദ് മദനി മദീനി ആ കുഞ്ഞീദ് മദീനി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തില് മൂന്ന് സ്ഥലത്താ പറഞ്ഞിട്ടുള്ളത്. എന്താറിയോ? മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ മഹാന്മാരെ സമീപിക്കൽ ശിർക്കാണ് എന്ന്. എന്നാൽ അയ്യുനാ അസ്റഉബിക ലുഹൂക്കൻ യാ റസൂലല്ലാ, എവിടെ ഉള്ളതെന്ന് അറിയില്ല, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതേ. ആ മരിച്ച ഞങ്ങളിൽ ആദ്യമായി ആരാണ് മരിക്കുക? അത് വഹയറിങ്ങള കാലാകുമ്പോ ശിർക്കല്ല. ഇവിടെ മറുപടി അപ്പത് വഹയറിങ്ങള കാലത്ത് ശിർക്കല്ല. പിന്നെ മരിച്ചെങ്കിലേ ശിർക്കാവുള്ളൂ. എന്നാൽക്ക് എന്താ അബ്ദുൽ ഖാദർ മൗലവി എന്താ പറഞ്ഞത്? അബ്ദുൽ ഖാദർ മൗലവി പറയാണ് ജീവിച്ചിരിപ്പുള്ളവരായാലും മരിച്ചവരായാലും ശിർക്കാണ്. അപ്പൊ മൂപ്പർക്ക് വഹീന്റെ കാലായ ശിർക്കല്ല. എന്ത് അടിത്തറ കേൾക്കുള്ളത്? ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ്. നിങ്ങൾ അടിത്തറ പൊളിഞ്ഞുകൊണ്ടിരിക്കല്ലേ. പിന്നെ പൊന്മളന്റെ ആ വിഷയം പിന്നെ മൂപ്പര് പറയുന്നത് പൊന്മളനെ തല്ലിയ പോരാ, പൊന്മളന്റെ ആശയം എങ്ങനെ തല്ല എന്ന് പറഞ്ഞാല് പിന്നെ പിടിച്ചുന്തി തല്ലയ്യ. ആ നിങ്ങൾക്കത് പറയാൻ പറ്റും മരിച്ചതിന് ശേഷം ഇതൊക്കെ ഉണ്ടോ അല്ലേ എന്ന് നിങ്ങളെ കാഴ്ചപ്പാട് എന്താ? ഇതാ നിങ്ങളെ പുസ്തകം കെ പി മുഹമ്മദ് ബിൻ അഹമ്മദിന്റെ പുസ്തകാ. ആ ഇനിക്കൊന്നും തല്ലിക്കളി. എന്താ പറയോ? അദ്ദേഹം പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ഇങ്ങനെ ദ്വാരം ഉണ്ടാക്കുന്നത് കൊണ്ട് മണവർശിച്ചെങ്കിൽ തന്നെ അതൊരു മുഈജിസത്ത് എന്നതിൽ കവിന്റെ മദനീയമോ മോ എക്കാലത്തും സ്വീകരിക്കപ്പെടാവുന്ന മാതൃകയോ ആകുന്നില്ല. അപ്പൊ മരിച്ചതിന് ശേഷം മുഈജിസത്ത് ഉണ്ടോ? ഉണ്ടെന്ന് ഇയാൾ പറയുന്നത്. ആ അപ്പൊ ഏതാണോ ആദം,
അതുകൊണ്ട് ഞങ്ങളെ ചോദ്യം ആവർത്തിക്കുകയാണ്. മറിയം ബീവി അവിടെ ചോദിച്ചത് മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിച്ചത് ശിർക്കാണോ? നബിയുടെ ഭാര്യമാർ ഭാവി അറിയാൻ സമീപിച്ചത്, നബിയെ ഭാവി അറിയാൻ വേണ്ടി നബിയെ സമീപിച്ചത് ശിർക്കാണോ? ആണ് എന്നല്ലേ നിങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്? പറയുമ്പോ നോക്കേണ്ടതായിരുന്നേ. ഇപ്പൊ കുർത്തുബി മിട്ടോ, പിന്നെ അഹ്ദിർ അന്ന എന്നാ പറഞ്ഞത്? അഹ്ദിർ അന്ന എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെ പറ്റി നബിക്ക് വിവരം നൽകണേ അല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് നബിയോട് സമീപിക്കൽ ശിർക്കാണ് അവിടെ പറഞ്ഞോ? ആ വാക്കിന് ധ്വനിണ്ടോ? ആ വാക്കിന്റെ മൊഴിയാർത്ഥത്തിലോ ആ വാക്കിന്റെ ഗാഹ്യാർത്ഥത്തിലോ അങ്ങനെയുണ്ടോ? പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയ ഒന്ന് മറ്റേളോട് ചോദിച്ചാണ് ചോദ്യം ചോദിക്കേണ്ട സമയത്ത് എന്താ ചെയ്യേണ്ടത്? മറ്റേളോട് ചോദിച്ചാണ് എന്തൊക്കെയായിരുന്നു ആ നേരത്തെ പറഞ്ഞ മാതിരി വടി എത്തി വാള് ആ ചോദ്യങ്ങൾ മുഴുവൻ ചോദിച്ചു. ഒരൊറ്റ ചോദ്യത്തിന് മറുപടി അറിയാതെ ചോദ്യം ചോദിച്ചു. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ചോദ്യം കൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ ചോദ്യം കൊണ്ട് കാര്യമില്ല. കാരണം വാദത്തിനാണ് നിങ്ങൾ തെളിവ് തിരിക്കേണ്ടത്, നിങ്ങളുടെ വാദത്തിനാണ് നിങ്ങൾ തെളിവ് തിരിക്കേണ്ടത്. ആ വാദം എന്താണ്? തൗഹീദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൗഹീദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതാ ആദ്യം തന്നെ വ്യവസ്ഥയുടെ ഒന്നാമത്തെ പേജ് നോക്കിക്കോ, എന്താ ഇതിലുള്ളത്? 13/14 ആവള ചെറുകോട്ടകുന്നത്ത് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി KNM ആവള യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് എന്ന വിഷയത്തിൽ, ഈ തൗഹീദ് എന്ന വിഷയത്തിലാണ് നിങ്ങൾ വാദമെഴുതിയത്. ആ വാദത്തിൽ നിങ്ങൾ പറയുന്നു മറിയം ബീവിയുടെ സംഭവം ഞാൻ പറയുന്നു അത് ശിർക്കാണോ? അത് ആദ്യം പ്രാർത്ഥനയെങ്കിലല്ലേ ശിർക്കാണ്ടേ ഉള്ളൂ? അത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ തെളിയിക്ക്, അത് പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അത് പ്രാർത്ഥനയല്ല, അത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു തേടലല്ല. മറിയം ബീവി അങ്ങനെ തേടിയിട്ടില്ല. അതൊക്കെ നല്ലതാണ്, അതൊക്കെ ആവശ്യമാണ്, ഇന്നലെ ഒരിക്കലും ആവേശം ഉണ്ടാവും. പിന്നെ ആ ഇതെപ്പോഴെങ്കിലും ആ ഇന്നക്കൊരു സമാധാനത്തിനത് വേണമല്ലോ, അതിലപ്പുറമൊന്നും ഒരു കാര്യമില്ല. കാരണം അതിന്റെയൊക്കെ കാലം കഴിഞ്ഞ് അതൊക്കെ തക്ബീർ ചൊല്ലി ജയിപ്പിക്കുന്ന കാലമൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴാണെന്ന് നടക്കൂല. വളരെ കൃത്യമായി തെളിവുകൾ തെളിവുകളുമായി, പ്രമാണങ്ങൾ പ്രമാണങ്ങളുമായി, കിതാബുകൾ കിതാബുകളുമായി, ആയത്തുകൾ ആയത്തുകളുമായി ഏറ്റുമുട്ടുന്ന വേദിയാണിത്. അവിടെ ഒരു തെളിവ് പോലും ഞങ്ങൾ ചോദിച്ചപ്പോ മറുഭാഗത്തിൽ ധരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളോ ആയത്തുകൾ ഓതി തെളിവ് ധരിച്ചു, ആ തെളിവുകൾക്ക് തഫ്സീറുകളും ധരിച്ചു, വളരെ കൃത്യമായ വിശദീകരണം ഞങ്ങളവിടെ വായിക്കുകയും ചെയ്തു. ഇമാം ഖുർത്തുബി റഹ്മഹുള്ള ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയ അഭിപ്രായം, ഖുർത്തുബി ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം ഞങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, കല്ല് മരം വിഗ്രഹം ഇതിന് മാത്രം ബാധകമല്ല, കൽമലായിക്കത്തി വൽ ജിന്നി വൽ അംബിയായി വശയാത്തീൻ, ജിന്നിനെ വിളിച്ചാൽ ശിർക്ക്, മലക്കിനെ വിളിച്ചാൽ ശിർക്ക്, നബിമാരെ വിളിച്ചാൽ ശിർക്ക്. അല്ലാതെ ആ നബിമാരെ വിളിച്ചാൽ ശിർക്കാവൂല, ഔലിയാക്കളെ വിളിച്ചാൽ ശിർക്കാവൂല എന്ന് ഈ ആയത്തിൽ വ്യാഖ്യാനിച്ച് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വിഷയാവതരണത്തിൽ ഞങ്ങൾ ഓതിയ ആയത്തുകളുണ്ട് ദശക്കണക്കിന് ആയത്തുകൾ, ഒരായത്തെങ്കിലും എടുത്തുകൊണ്ട് ഇതാ ഈ ആയത്ത് വിശദീകരിച്ച് ഇത് മഹാന്മാരോട് നടത്തിയാൽ ശിർക്കല്ല എന്ന് ഏതെങ്കിലും ഒരു മുഫസ്സിർ പറഞ്ഞതായി ഒരു രേഖ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുദഹമ്മത്താൻ കയ്യൂല കഴിയൂല. കാരണം വമയ്യൂഹി ഒരു തെളിവില്ല, അവയല്ലാത്തവരെ വിളിച്ചു തേടുന്നവർക്ക് പിന്നെയോ ഞങ്ങൾക്കിതേ ചെയ്യാൻ കഴിയൂ, ബാക്കി ഫൈനമാ ഹിസാബുഹും റബ്ബിഹി, ബാക്കി നിങ്ങൾ അവിടുന്ന് എവിടെ വേണം, ബാക്കി അവിടുന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ഈ ദുർവ്യാഖ്യാനം അവിടെ തക്ബീർ തൊഴിലാളികൾ ഉണ്ടാവില്ല, അവിടെ തക്ബീർ തൊഴിലാളികൾ ഉണ്ടാവില്ല, അവിടെ ഈ കോമഡി ഉണ്ടാവില്ല, അവിടെ മിമിക്രി ഉണ്ടാവില്ല, അവിടെ നാട്യങ്ങളും ലാസ്യങ്ങളും ഭാവങ്ങളും ഉണ്ടാകില്ല, ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. വമൻ അശ്റക അല്ലാഹുവിൽ പങ്കുചേർത്താൽ നരകം സ്വർഗം ഹറാം, നരകത്തിലേക്ക്, സ്വർഗം ഹറാം നരകത്തിലേക്ക്. അതിനും അതും കിട്ടിയ സന്തോഷമുള്ള ആൾക്കാവില്ല. എന്താണ് ഈ ജാതി കുറെ കൗമാണല്ലോ പഠിച്ചവനെ സമുദായം വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, അല്ലാഹുവിന്റെ കലാം നിഷേധിച്ച് ഈ ജാരങ്ങളിൽ നടക്കുന്ന മുഴുവൻ കൂട്ടാട്ടങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച്
അവിടെ അന്നദാനം നടത്താനും അവിടെ കൊടിയുയർത്താനും അവിടെ അപ്പം നേർന്ന് നടത്താനും കയ്യപ്പവും കണ്ണപ്പവും മൂക്കപ്പവും കാലപ്പവും കുഴലപ്പവും ഉണ്ടാക്കി നേർത്ത് നടത്തുന്ന തോണിവാസങ്ങൾക്ക് അത്തരം ജാറങ്ങളിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് പഠിച്ചു വളരുന്നവരിൽ നിന്ന് ഇതിലപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. പറഞ്ഞ് പറയിപ്പിച്ചതാണ് എന്നെ കൊണ്ട്, കറി കളിച്ച് പറയിപ്പിച്ചതാണ് എന്നെ കൊണ്ട്. ഞാൻ സാധാരണ പറയാറില്ല, പക്ഷേ ഒരു സദസ്സിനോട് കാണിക്കേണ്ട മുഴുവൻ മര്യാദകളും ലംഘിച്ചത് കൊണ്ട് ഞാൻ പറയട്ടെ. കയ്യപ്പവും കണ്ണപ്പവും കാലപ്പവും കണ്ണപ്പവും മൂക്കപ്പവും വാങ്ങി വരുമാനമുണ്ടാക്കുന്ന ജാറും ആ ജാറത്തിന്റെ വരുമാനം കൊണ്ട് വളരുന്ന സ്ഥാപനം, അവിടെ നിന്ന് പഠിച്ചു വളരുന്നവർ ഈ സംസ്കാരമുള്ളവരായിരിക്കും. അവർക്ക് സഹിക്കാൻ കഴിയില്ല, ഞങ്ങൾ ഈ ചെയ്യുന്ന പണിക്ക് തെളിവില്ല എന്നുള്ളത് സഹിക്കാൻ കഴിയില്ല. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. പിന്നെ ഇവിടെ ആളുകളിൽ കൂടുതൽ ഇങ്ങനെ വന്ന് കയറിയും കൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടി നടക്കുന്നതിന്റെ ഇടയിൽ ഇവിടുത്തെ ആളുകളും തന്നെയാണ് മുജാഹിദ് പക്ഷത്തെ ആളുകൾ അവിടുന്ന് കയറി വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോ അപ്രവർത്തകരുന്ന ആളുകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നാണ് ഈ പരിപാടി തുടങ്ങിയ ശേഷം വീണ്ടും പ്രവർത്തകർ കയറി ഇരിക്കരുത്. ഇറങ്ങണ്ടേ ആ ഇറങ്ങി പോകണ്ടേ നിങ്ങള് നോഞ്ഞേറ്റം. ആ വേണ്ട വേണ്ട അവരോട് ഇരിക്കിരിക്കെ വേണ്ട വേണ്ട അതൊക്കെ നടക്കും. ഇരിക്കിരിക്കെ ഇപ്പൊ കണ്ടോ ഇരിക്കിരിക്കെ ഇരിക്കിരിക്കെ പറയാം ഇരിക്കെ. അല്ല നിങ്ങൾ സമയം നോക്കി ഒരു മിനിറ്റ് ഇപ്പൊ കണ്ടോ ഇളകണ്ടേ ഇളകണ്ടോ നേരത്തെ മോര് ഹലോ പറഞ്ഞു അല്ലോ. അല്ല നമ്മള് ഈ പരിപാടി അവസാനിക്കാൻ പോകുകയാണ്. നല്ല നിരക്ക് ഇതുവരെ നടന്ന പരിപാടി വളരെ വളരെ നല്ല നിരക്കാണ് നടന്നത്, ഒരു പ്രശ്നവുമില്ല. കുറച്ചൊക്കെ രണ്ട് ഭാഗത്തും ആവേശങ്ങളൊക്കെ ഉണ്ടായി എന്നതല്ല വെച്ചാൽ കാര്യങ്ങൾ പറയുന്ന നേരത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. രണ്ട് ഭാഗത്തും കൃത്യമായി ആളുകൾ കസേരയിൽ ഇരിക്കുക. ആരെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും പുറത്തു പോകണം. ഏതാളാണെങ്കിലും നേരത്തെ തന്നെ വ്യവസ്ഥയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ കൊണ്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പറഞ്ഞേപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നീങ്ങരുത് എന്ന് മാത്രം പറയുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനും ഇവിടുത്തെ ഈ കൂടെ നിൽക്കുന്ന മധ്യസ്ഥനും കൂടി സംസാരിച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. ഈ ഒരു ലീഡറെ വെച്ച് നിങ്ങൾ ആരെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എണ്ണി പുറത്താക്കണം. അവിടെ കസവിഷ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമല്ല. അവിടെ കസവിഷ ഉണ്ടാക്കരുത്. ആര് ഏത് ഭാഗത്താണ് ആളുകൾ കൂടുതൽ വന്നതെങ്കിൽ പുറത്തിറക്കണം. മറ്റുള്ളവരൊക്കെ അവിടെ ഇരിക്കണം. വളണ്ടിയർമാരല്ലാത്ത ആളുകളൊക്കെ ഇരുപക്ഷത്തോടെ ഇരിക്കണം. ഒരു കാരണവശാലും പുറത്തു നിന്ന് ആളുകളെ കയറാൻ അനുവദിക്കരുത്. സൈഡിൽ കൂട്ടം കൂടിക്കുന്നത് അവസാനിപ്പിക്കണം. എല്ലാവരും എല്ലാവരും ഇരിക്കുക. വളണ്ടിയർമാർ പിന്നിലെ ലൈനിലിരിക്കുക. ഒരു ലൈൻ വിട്ട് വളണ്ടിയർമാരിയിടുക. ഒരു വളണ്ടിയർ ഒന്നോ മറ്റോ മാത്രം എണീറ്റ് നിന്നാൽ മതി. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഇപ്പൊ കൂട്ടം കൂടി നിൽക്കുമ്പോൾ ആളുകൾ കടന്നു വരുന്നതും പോകുന്നതും അറിയാൻ കഴിയില്ല. രണ്ട് ഭാഗത്തും ആളുകൾ ശ്രദ്ധിക്കണം. ആ കൂട്ടം കൂടിയിരിക്കുന്ന ആളുകൾ നിൽക്കണം. വളണ്ടിയർമാരുടെ ഭാഗത്ത് നിൽക്കണം. കാരണം കൂട്ടം കൂടിയ ആളുകൾ ഓരോന്ന് ഓരോന്ന് വന്നു നിൽക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. ആളുകളുടെ എണ്ണം കൂടിയാൽ ഇത് വളരെ ചെറിയൊരു സംവിധാനം മാത്രമാണ്. അതിലെ പരമാവധി ആളുകൾക്ക് ഇവിടെ സൗകര്യം ചെയ്തിട്ട് ഇനി ഇതിനേക്കാൾ ആളുകൾ കൂടി കുഴപ്പമുണ്ടാക്കുന്ന ഒരവസ്ഥ ഒരു ഭാഗം ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ഏതായാലും ഇൻഷാല്ല അടുത്ത ചോദ്യം ചോദിക്കുക. പരിപാടി തുടങ്ങുകയാണ് പുറത്തുനിന്ന് അടച്ചിട്ടാ മതി. ആറ് ചോദ്യങ്ങളാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനിയും നാല് ചോദ്യങ്ങൾ കൂടി നാല് ചോദ്യങ്ങൾ കൂടിയുള്ള അവസരങ്ങൾ ബാക്കിയുണ്ട് എന്നറിയിക്കുന്നു. ഇരിക്കും അൽഹംദുലില്ല. ചോദ്യങ്ങളെ ഈ പപ്പപ്പ പറയാന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ചോദിച്ചു അഷാറത്തിലേഹി, മറുപടി എന്താ? പന്മളത്തിൽ കഥ മുസ്ലിയാർ. അടുത്ത ചോദ്യം നമ്മൾ ചോദിച്ചു അയ്യുനെ അസ്രോപിക്കൽ ആ മറുപടി എന്താ? വെള്ളപ്പം നൂലപ്പം. കേട്ടില്ല എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഞങ്ങളെ ചോദ്യത്തിനായിരിക്കണം ഉത്തരം പറയേണ്ടത്. എവിടെ പോയി? ആവേശം കാണുന്നില്ല. പലരും മുങ്ങലുടങ്ങി ഉത്തരം മുട്ടൽ കേട്ടില്ല, മൂത്രിക്കാൻ മുട്ടൽ പോകണം. ചില ആൾക്കാരൊക്കെ പോയി എന്റെ നാട്ടൊന്ന് കാണാനില്ല. ഓരോരുത്തരിങ്ങനെ പറഞ്ഞു ആ വന്നു എന്തുണ്ട് എന്തുകൊണ്ട് വന്നു? മുട്ടിപ്പോയി തിരിച്ചു വന്നു. ഉത്തരം മുട്ടിയത് മാത്രമല്ല പലതും മുട്ടി തുടങ്ങി ഓരോരുത്തർക്ക്. അതല്ല പറഞ്ഞത്, കാണാനാണ് തിരിച്ചു വരേണ്ടി വന്നു. ഇരിക്കട്ടെ, ഞങ്ങൾ പറയുന്നു. ഇവിടെ ചോദിച്ചു എവിടെയാണതിൽ പ്രാർത്ഥന? അല്ലെ, മറിയം ദ്വീപിന്റെ സംഭവത്തിൽ എവിടെയാണ് പ്രാർത്ഥന? കേട്ടോ, എവിടെയാണ് പ്രാർത്ഥന? എന്താ കുഞ്ഞീദ് മദീനയിൽ എഴുതിയത്? എന്താ കുഞ്ഞീദ് മദീനയിൽ എഴുതിയത്? അസാധാരണ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുക. അതിനാൽ ഞങ്ങൾ ഉദ്ധരിച്ചു, ഞങ്ങൾ ഉദ്ധരിച്ചു ഖുർആൻ പരിഭാഷ. ഞങ്ങൾ ഖുർആൻ പരിഭാഷ ഉദ്ധരിച്ചു. എന്താ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹായിച്ചതെങ്ങനെ? അസാധാരണ രീതിയിലൂടെ. ഞാൻ ചോദിച്ചല്ലോ, അനീഫിനോടിനോട് ചോദിച്ചു, അനസ്മോനോട് ചോദിച്ചു, നിങ്ങളെ വീട്ടിൽ കിടക്കുന്ന കുട്ടിയോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാൻ കഴിയോ? കുട്ടി മറുപടി പറയുമോ? അത് അസാധാരണ സംഭവം.
ഉണ്ടാവുമല്ലേ, അസാധാരണ ജീവിത സഹായം തേടി പ്രതീക്ഷിച്ചോ. എന്ത് മറുപടി വരണ്ട്? നഞ്ഞിതാ കുഞ്ഞിന് മകനെ അടുത്തം തള്ളിക്കോ, അടുത്ത അടുത്താ വരുന്നു. ഓ പൊന്താൻ തന്നെ കൊടുത്ത് പണിയുണ്ട്. അതാ അമാൻ മോലി, അമാനോലി നൽകോ, അടുത്തം തള്ളിക്കോ. അമാനമോലി എന്ന് പറയട്ടെ, ആരാണ് ആരാണത്? അവിടെ ഉണ്ടായിരുന്നത് ആരാ? മറിയന്തിയുടെ സംഭവം. അമാനവര് വരുന്ന കുഞ്ഞുണ്ടി എതിരുന്നില്ല പ്രതിസന്ധി. എന്താ മോലവി, ഒന്ന് മരിച്ചെങ്കിലെന്നേ മറിയന്തി കൊതിച്ച സമയം, അത്രത്തോളം പ്രതിസന്ധി ഘട്ടം. ആ സമയത്ത് മറിയം ബിവിയോട് മറുപടി, പേടിക്കണ്ടമ്മാ പേടിക്കണ്ട. എന്തേ എന്തേ പേടിക്കണ്ട പറയാൻ കാരണം? പേടിക്കണ്ടമ്മാ, നിങ്ങൾക്ക് അല്ലാഹു തആലയുടെ ഒരു മഹാനൻ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പേടിയും പേടിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് മറിയം ബിവിയോട് ആളുകളൊന്ന് ചോദിച്ചു, അല്ല മറിയമേ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? അപ്പൊ മറിയം എന്താ ചെയ്തത്? മറിയം ബി മറുപടി കൊടുത്തില്ല. മറിയം ബി ഇവിടെ എന്താ ചെയ്തത്? ഉടൻ സൂചിപ്പിച്ചു ഫാഷാറത്തിലേക്ക്, ഈ കൊച്ചുകുട്ടി മറുപടി പറയും. ഏത് കുട്ടി? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി. ഞാൻ ചോദിക്കട്ടെ, തൊട്ടിൽ കിടക്കുന്ന കുട്ടി സംസാരിക്കുക സാധാരണയാണോ? അസാധാരണയല്ലേ? അസാധാരണ രീതിയിൽ ഗുണം പ്രതീക്ഷിക്കുന്നതിന്റെ പേരല്ലേ ഷിർക്ക്? അതല്ലേ പ്രാർത്ഥന എന്ന് നിങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ട്, പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ? ആ പ്രാർത്ഥന ഷിർക്കാണ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പ്രതീക്ഷിക്കുക, പ്രതീക്ഷിക്കുക. ഞങ്ങളെ വാദം പഠിക്കണം, പ്രതീക്ഷിക്കുക. മറിയന്തി പ്രതീക്ഷിച്ചു, മിണ്ടാൻ കഴിഞ്ഞോ? തൊടാൻ കഴിഞ്ഞോ? തൊടാൻ കഴിയില്ല, തള്ളിക്കോ. അമാനുപോലെയും തള്ളിക്കോ. അടുത്ത ചോദ്യം ഞങ്ങളെ അടുത്ത് ചോദിച്ചു, മിണ്ടിയോ? ഏത്? ഹബീബാ നബി മുഹമ്മദ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അതാ ഭാര്യമാർ ചോദിക്കുന്ന നബിയേ, ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ചോദിക്കുന്ന എന്താ ചോദ്യം? പുണ്യ നബിയേ, ഫഅയ്യുനാ അസ്റഉ, ഞങ്ങളെ കൂട്ടത്തിൽ ആരാണ് നബിയെ ഞങ്ങളോട് ആദ്യം ചേരുക? ഞാൻ ചോദിക്കട്ടെ, ഇതേതാ പുസ്തകം? ഇതേതാ പുസ്തകം? ഞങ്ങളെ കുഞ്ഞിനുമതിലുള്ള പുസ്തകമാണ്, നിങ്ങളെ പുസ്തകമാണ്. ആ ചോദിച്ച് ഞങ്ങളെ മറുപടി ഉണ്ടത്, അവിടെ മറുപടി ഉണ്ട് കേട്ടോ. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സിട്ടികളെ സമീപിക്കൽ ഷിർക്കാണ്. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സിട്ടികളെ സമീപിക്കൽ ഷിർക്കാണ്. മുത്തുനബി സിട്ടിയല്ലേ? മുത്തുനബി സിട്ടൽ ആണ്. പറയു പറയു. ആണ്, ആ നബിയോട് ചോദിച്ച ഷിർക്കല്ലേ? ഷിർക്കാണ്. പറയു പറയു. ഷിർക്കാണ്. വളരെ ഉഷാറായിട്ടില്ലേ? സദസ്സിന് ബോധ്യപ്പെട്ടു. നിങ്ങൾ പറയണം ഇപ്പോ തള്ളി തള്ളി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെയും തള്ളിയിരിക്കുന്നു. പ്രിയപ്പെട്ട ഭാര്യമാർ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, തെളിവുകളില്ല, പ്രമാണങ്ങളില്ല, ഓരിയ ആയത്തുകൾക്ക് തഫ്സീറുകളില്ല. നിങ്ങളുടെ അർത്ഥമുണ്ട്, നിങ്ങളുടെ വ്യാഖ്യാനമുണ്ട്, നിങ്ങളുടെ വിശദീകരണമുണ്ട്. അതിലപ്പുറത്തൊരടി മുന്നോട്ട് വെക്കാൻ ഈ നേരം വരെയായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോ ഞങ്ങളെ ഖുർആനിൽ സുന്നത്തിൽ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. ഏറ്റവും ചുരുങ്ങിയത് നാഴികക്ക് 40 വട്ടം വിളിച്ചു തേടുന്ന മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ഒരഭിപ്രായമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? എന്താ പറഞ്ഞത്? യാ ഖൗം അഗ്നു ശയാതീനക്കും ബില്ലിഖ്ലാസി ഫീ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ ലാ ബിമുജറബിൽ ലഫ്ൽ. ജനങ്ങളെ, പിശാചിനെ പിടിച്ചെട്ടിക്കോ. ഏതിൽ നിന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലയിൽ. എങ്ങനെ? വെറുതെ ബൈത്തണ്ടോസം ലായിലായിട്ട് കാര്യമില്ല. നിക്രാൾക്കൊക്കെ ലായിലായിട്ട് കാര്യമില്ല. മരിച്ച വീട്ടിൽ പോയി 70,000 നിക്രു ചെല്ലാൻ നിക്രു തോളികളായി മാറിയിട്ട് കാര്യമില്ല. പിന്നെയോ അത്തൗഹീദു യഹ്രിക്കു ശയാതീനൽ ഇൻസി വൽ ജിൻ. ഈ തൗഹീദുണ്ടല്ലോ, അത് പിശാചിനെ, മനുഷ്യ പിശാചുക്കളെയും അതേപോലെ തന്നെ പിശാചുക്കളെയും കരിച്ചു കളയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, കൈഫ തഖൂലു പറയുന്നത്, എത്ര ഇലാഹികളാണോ നിന്റെ മനസ്സിലുള്ളത്, അള്ളാഹുവിന് പുറമെ നീ അവലംബിക്കുന്നവരുണ്ടല്ലോ. മന്ത്രത്തെ കാക്കും, അതേപോലെ ഏതെങ്കിലും മന്ത്രവാദി എഴുതിത്തരുന്ന ചരട്, ഉറുക്ക്, നൂല്, ഏത്, ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നവരുമുണ്ടല്ലോ, ഇതുകൊണ്ട് രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നവർ, ഇതിൽ അവലംബിക്കുന്നവരുണ്ടല്ലോ, അതാണോ നിന്റെ വിഗ്രഹം? ലായം ഫൗക തൗഹീദൽ ലിസാൻ മാ ശിർക്കിൽ ഖൽബ്.
ലായിലാഹിലുള്ള തൊള്ളോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കൽബിൽ ഇലാഹുകളാണ്, കല്ലിൽ വിഗ്രഹങ്ങളാണ്, കല്ലിൽ ബിംബങ്ങളാണുള്ളത്. ലായം ഫൗക്ക തഹാറത്തുൽ ഖാലിബി മനജാസത്തുൽ ഖൽബ്. കൽബി ഏറ്റവും വലിയ ശിർക്കായ നജസ് സൂക്ഷിച്ചിട്ട് ഇക്കണ്ട മഹാന്മാരെന്ന് പറയപ്പെടുന്നവരും അല്ലാത്തവരും, ഉന്നതന്മാരെന്ന് പറയപ്പെടുന്നവരും അല്ലാത്തവരും, അഡ്രസ്സില്ലാത്ത മുരമ്പത്തെ ബീവിയെ പോലും പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ വിളിച്ചു തേടുന്നവരെ, നിങ്ങൾ ഉദ്ധരിച്ച തെളിവ് പറഞ്ഞുകൊണ്ട് ആരാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ഇത് മഹാന്മാരോട് തരാനുള്ള തെളിവാണ് എന്ന്, ഇത് ഇത്തിഹാസക്കുള്ള തെളിവാണ് എന്ന്, ഇത് മരിച്ചവരെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തിഹാസക്കുള്ള തെളിവാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, നിങ്ങൾക്ക് നിർബന്ധമാണ് ഇതൊക്കെ വായിക്കൽ. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങളത് വായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയല്ല ഇത്. ഇത് പുറത്തു നിന്ന് കേൾക്കുന്നവരുണ്ട്, നാളെ കേൾക്കാനിരിക്കുന്നവരുണ്ട്. ഈ സംവാദത്തിൽ പങ്കെടുക്കണം എന്ന താൽപര്യത്തോടുകൂടി കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞുകൂടുകയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊന്നും വേണ്ട, അത് ഞങ്ങൾ ഉസ്താദമാരെ വെട്ടിക്കച്ചവരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത നൂറുകണക്കിന് ആവളയിലെ സഹോദരങ്ങളുണ്ട്. അവരിത് കേൾക്കും. നിങ്ങൾക്ക് തെളിവില്ലെന്നത് മുഹൈദീൻ ഷെയ്ഖ് പറഞ്ഞത് അൽ മുവഹ്ഹിദ് യുമരി ശൈത്താനഹു, പിടിച്ചുകെട്ടുക. നിങ്ങൾക്ക് തെളിവില്ല, ഞങ്ങൾക്ക് തെളിവുണ്ട്. എന്തിനാ ഞാൻ ഇത് വായിച്ചത്? ഞങ്ങൾക്ക് തെളിവുണ്ട്. നിങ്ങൾക്ക് തെളിവ് പറയാൻ കുറെ നേരം ഞങ്ങളോട് പറയുന്നു. ചോദ്യം ചോദിച്ചതിന് നിങ്ങൾക്കുള്ള തെളിവ് വെച്ച് ചോദിക്കുക. ആ തെളിവ് വെച്ച് ചോദിക്കാൻ നിങ്ങൾക്കില്ല. നിങ്ങളെടുത്തുള്ള മുദഹമ്മത്താൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യും? പ്രമാണം പറയും കൂട്ടരെ. ഇത്ര കൃത്യമായൊരു തൗഹീദും ശിർക്കും തമ്മിൽ വേർതിരിയുന്ന ഒരു വിഷയമായത് അങ്ങനായി തെളിവ് ചോദിക്കണത്, അതിനാണ് ഈ ബത്തവ കളിക്കുന്നത്. എന്നിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ മുമ്പ് എഴുതി വെച്ചിട്ടോ ഞാൻ പറഞ്ഞമാതിരി, എന്നിട്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് പറയാൻ ഉണ്ട്. ആ ഈ ചോദ്യങ്ങളൊക്കെ കുറിച്ചു വെച്ചോ, അടുത്ത സംവാദത്തിന് ഉപകാരപ്പെടും. അതേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, ചോദ്യമൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഈ ജാതി ഏർപ്പാടൊക്കെ എന്താണ് കാര്യം, എന്താണ് കക്കുപ്പടി? നിങ്ങളെ പറ്റി ഈ ആളുകൾ ഇവിടുന്ന് തക്ബീറൊക്കെ ചൊല്ലു, അവരാണ് കുടി ചെന്നിട്ട് നാളേക്കൂടെ എന്താ മൂലിയാർ പറഞ്ഞത്? അതുകൊണ്ട് തെളിവ് വരട്ടെ, പ്രമാണം വരട്ടെ, കൃത്യമായി തെളിവ് പറ. ആ തെളിവ്, ഒരു തെളിവ്. ഇതെന്തിനാ ചോദിക്കണമെന്നറിയോ? തെളിവിട്ടാണല്ല, അതില്ലാതെ അല്ല പറഞ്ഞല്ലേ. പിന്നെങ്ങനെ ഉണ്ടാകുക? പിന്നെ ചോദിക്കണോ എന്തിനാ? ഇതില്ല എന്ന് ഇത് കേൾക്കുന്ന പതിനായിരങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. എന്നിട്ട് അപ്പവാണിവ നേർച്ചയുടെ പോസ്റ്റർ നന്ദി ദാറുസലാമിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് ആ നേർച്ചയ്ക്ക് പോകുന്ന പാവപ്പെട്ട സമുദായമുണ്ടല്ലോ, അവർ തിരിച്ചറിയട്ടെ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്. റബ്ബിന്റെ മുമ്പിൽ ഇയ്യാക്കനഅബുദു വഇയ്യാക്കനസ്തഈൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നീട് ചെയ്യുന്ന റബ്ബേ നീ നൽകിയത് തടയാനാളില്ലെന്ന് ചെയ്യുന്നത് ശിർക്കാണെന്നറിയട്ടെ ജനം. ചോദ്യത്തിൽ മറുപടിയോ? നമ്മളെ ചോദ്യത്തിൽ മറുപടിയാണ് ഓലിയത്തിലെ ഇബാറത്ത ഫത്ഹുർ റബ്ബാനിയുടെ കുഞ്ഞത്തിന്റെ ഇബാറത്ത് ഇങ്ങനെ കുറെ വായിച്ചാൽ ആർക്കും ചെയ്യാതെ സഹസരിക്ക് വായിക്കാതെ അർത്ഥം മനസ്സിലാവാത്തൊരർത്ഥം വെച്ചു. ഞാൻ പറയട്ടെ, ഉന്യത്താവട്ടെ ഫത്ഹുർ റബ്ബാനിയാവട്ടെ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പൊ നോക്കാതെ പിന്നെ ഞങ്ങളെ ചോദ്യത്തിന് എന്താ മറുപടി പറഞ്ഞത്? വല്ല മറുപടിയും പറഞ്ഞോ? പിന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ മഹാനായ ഈസോ നബി അലൈഹിസ്സലാം ഇല്ലെന്ന് ഗുണം പ്രതീക്ഷിച്ചു എന്ന് ആരാ പറഞ്ഞത് എന്നാ മൂപ്പര ചോദ്യം. എന്നാ കേട്ടോ, അങ്ങോട്ടുള്ള ഭർത്താവ് എന്ന് കേൾക്കാതിരിക്കണ്ട. പറഞ്ഞത് മറിയം ബീവി തന്നെ. എന്താ മറിയം ബീവി പറഞ്ഞത്? മറിയം ബീവി പറയുകയാണ് ഫഅശറത് ഇലൈഹി മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു സംവിധാനിച്ചു കൊടുത്ത ആ മഹാൻ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംവിധാനിച്ചു കൊടുത്ത ആ മഹാൻ ഖുർആൻ പറഞ്ഞതാ. അല്ലാഹു എന്നെ മഹാനാക്കി നിങ്ങളുടെ ചുവട്ടിൽ എന്ന് ഖുർആനാ പറഞ്ഞത്. ഇനി ഖുർആൻ കാണണ്ടേ? അപ്പോ ഫഅശറത് ഇലൈഹി ഇലാ ഈസാ അലൈഹിസ്സലാം ഐ കല്ലിമൂഹു യുജീബകും. കണ്ടോ, ഈസാ നബിനോട് സംസാരിക്കുക. ഇതാരാ പറഞ്ഞത്? മറിയം ബീവി തന്നെയാ പറഞ്ഞത്. ഇതെവിടെയാ ഉള്ളത്? ഇമാം ബൈലാവിയാണ് ഇത് ഉദ്ധരിച്ചത്. ആരാ പറഞ്ഞത് എന്നാ ചോദ്യം? ഇമാം ബൈലാവിയാണ് ഇത് ഉദ്ധരിച്ചത്. ആരിൽ നിന്നാണ് ആ ചോദ്യം? മറിയം ബീവിയിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചത്. തഫ്സീറായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? വരകണ്ട, ഇപ്പൊ മറിച്ചാ കിട്ടൂല. വരകണ്ട,
അല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം നമ്പർ വൺ നമ്പറായിട്ട് അവശേഷിക്കുകയാണ്. ശിർക്കാണെന്ന് പറയലോടുകൂടി ഞങ്ങൾ ചോദിച്ചു വന്ന് മറിയം ബിവി റളിയല്ലാഹു അൻഹാ ഈസാ നബിയിൽ നിന്ന് അസാധാരണ നിലയിൽ അല്ലാഹു നൽകിയ ആ മുഈജിസത്തിന്റെ ആ അമാനുഷികതയുടെ ഗുണം പ്രതീക്ഷിച്ചത് ശിർക്കാണോ? മറുപടി ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അറിയാൻ സമീപിച്ചു. ആ സമീപിക്കൽ ശിർക്കാണ്. അത് പ്രാർത്ഥന, അതിൽ പ്രാർത്ഥന അല്ലാന്ന ഉപര മറുപടി, അത് പ്രാർത്ഥനയാണെന്ന കുന്നീദ് മൗലവി പറഞ്ഞത്. ആ വരികൾ എന്നിക്ക് കുന്നീദ് മൗലവിയെയും തള്ളേ, അത് പ്രാർത്ഥനയാണെന്നാണ് കരിമ്പിലാക്കൽ എഴുതിയത്. കരിമ്പിലാക്കലല്ലോ, കരുവമ്പൊയിൽ എഴുതിയത്. കരിമ്പിലാക്കനെ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹം ക്ഷമിക്കണം. കരുവമ്പൊയിൽ എഴുതിയത് അദ്ദേഹത്തെയും തള്ളിയോ എന്താണെന്ന് വേദിച്ചത് പറയും. പ്രതികരിക്കേ, നിങ്ങൾക്ക് പ്രതികരിക്കാലോ, ബാക്കിലിരുന്നാ പോലല്ലോ. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം മറിയം ബിവിയുടെ സംഭവത്തിന് മറുപടിയില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം, പിന്നെ രണ്ടാമത്തെ ചോദ്യം റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല. ഞങ്ങൾ ഒരുപാട് തെളിവ് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞില്ലേ അസ്അലുക നബിയെ, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അന്ത ജാലി എന്നെ അങ്ങ് ആക്കണം. ഹദീസ് വരെ കണ്ടിട്ടില്ലല്ലേ, അത് സഹീഹ് ഹദീസാണ്. അപ്പൊ എന്റെ സുഹൃത്തുക്കളെ, അതിനൊന്നും നിങ്ങൾക്ക് മറുപടിയില്ല. ഞങ്ങൾ ഒരുപാട് തെളിവുകൾ പറഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് ചോദ്യങ്ങൾ അവശേഷിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഒന്ന് പറയട്ടെ, ഇമാം കുർത്തുബിയുടെ ഇബാറത്ത് എവിടെ? ആ ഇബാറത്തില്, ആ ഇബാറത്തിലെ മഹാന്മാരോട് അഭൗതികമായി ഗുണം തോതിക്കലും പ്രതീക്ഷിക്കലും ശിർക്കാണെന്ന് രേഖപ്പെടുത്തുന്ന ഒറ്റ ഇബാറത്തുമില്ല. എത്ര ജുംല ഉണ്ടാവും ആ വാചകത്തിൽ? ഒന്നാമത്തെ ജുംലയെ സംബന്ധിച്ച് അങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടില്ല. രണ്ടാം വാക്യത്തെക്കുറിച്ചും അങ്ങനെ തഫ്സീർ ഇല്ല. മൂന്നാം വാക്യത്തെ പറ്റി പറഞ്ഞ തഫ്സീർ, അത് അവിടെ നിർത്തണം, കിതാബ് തിരിയണം. ആ ആ പറഞ്ഞ സുമ്മ ജൂസുവിന് ശേഷം അതിന്റെ തഫ്സീർ ഐ എന്താണ്? ഐ അയ്യജ്ഹദുക്കും, അവ നിങ്ങളോട് നിഷേധിക്കും. എന്ത് എന്ന് പറഞ്ഞിട്ട് അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഇബാറത്ത് ഒന്ന് വായിക്കി. നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കിതാബ് ഓതി തരാനാണ് അടുത്ത ചാൻസ് ഉപയോഗിക്കുന്നത്. കൂർത്ത് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കിതാബ് ഓതി തരും ഇൻഷാല്ലാ. അതിനുള്ള തൗഫീഖ് പറഞ്ഞു കിട്ടി. അപ്പോ ഇൻഷാല്ലാ ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, മറിയം ബീവിയുടെ സംഭവത്തിൽ മറിയം ബീവി ഈസാ നബി അലി ഇസ്ലാമിൽ നിന്ന് അസാധാരണമായ ഗുണം പ്രതീക്ഷിച്ചത് ശിർക്കാണോ? മുദ്ഹാമത്താന്നല്ല മറുപടി. നിങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യവും വിഷയവുമായോ വാദവുമായോ ബന്ധപ്പെട്ടതല്ല. ആണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ആണ് നിങ്ങൾ തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, നിങ്ങൾ തെളിയിക്കണം. ഇത് ഇസ്തിഗാസയാണ്, ഞങ്ങൾ നടത്തുന്ന ഇസ്തിഗാസ പോലെയാണ്. ആരാ പറഞ്ഞത്? ഇത് ഇന്ന മുഹദ്ദിസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച് ഇന്ന് മുഹദ്ദിസ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഹദീസ് ഈ ആയത്ത് വിശദീകരിച്ച് ഇന്ന് മുഫസ്സിര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം. കഴിയില്ല ഞങ്ങൾക്ക്. എന്താ കഴിയാത്തത്? ലോകത്തൊരു മുഫസ്സിറും അങ്ങനെ പറയില്ല. ഇത് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി. ഈ ബുഖാരിക്ക് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി നൽകിയ വ്യാഖ്യാനം എന്താണ് അദ്ദേഹം പറയുന്നത് എന്നറിയോ? ഈ ഔദി കലിമാത്തില്ലാഹി തമ്മ എന്നതിനെ പറ്റി ചർച്ച നടത്തുമ്പോ അദ്ദേഹം പറയുന്നു, അലാ അന്നൽ ഖുർആന ഗൈറു മഖ്ലൂഖ് ഇനി ലൗ കാന മഖ്ലൂഖൻ ഇത് അല്ലാണ്ട് റസൂല് സൃഷ്ടിയാണോ എന്ന് ചോദിച്ചേ, സൃഷ്ടിയാണ്. ആ റസൂല് സൃഷ്ടിയോടുള്ള സഹായനേട്ടം പ്രാർത്ഥനയായാലും ദുആയായാലും ഇസ്തിആനയായാലും ഇസ്തിഗാസയായാലും ഇസ്തിആദയായാലും പഠിപ്പിക്കൂല. ആരാ പറഞ്ഞത്? കൈമാത്തുള്ള എന്ന് പറഞ്ഞ മഹാന്മാരാണ്. ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും പണ്ടൊക്കെ പറയലുണ്ടല്ലോ. ഇവിടെ ഞാനിത് എന്തിനാ ഉദ്ധരിച്ചത്? ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. എന്ത്? ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോട് ഇസ്തിആനത്ത് നടത്തില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞ മാതിരി ശ്രദ്ധാവും ഇലാഹു ആജാദിയൊന്നും ഇല്ല, നടത്തില്ല. അപ്പോ സൃഷ്ടികളോട് നടത്തില്ല. വീണ്ടും കാണാം ഫത്തിൽ ബാരിയിൽ തന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖാൻ അഹമ്മദ് ഖാൽ അൽ ഖത്താബി, ഇമാം ഖത്താബി രേഖപ്പെടുത്തുകയാണ്, ഖാൻ അഹമ്മദ് യദദില്ലു ബിഹാദൽ ഹദീസി അലാ അന്ന കലാമല്ലാഹി ഗൈറു മഖ്ലൂഖ്, അല്ലാഹുവിന്റെ കലാം സൃഷ്ടിയല്ല, ഖുർആൻ സൃഷ്ടിയല്ല, കാരണം ഔദു ബി കലിമാത്തില്ല എന്ന് പറഞ്ഞു. എന്താണ് പറയാൻ കാരണം? ബി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ, സൃഷ്ടിയോട് ഇസ്തിആദത്ത് നടത്തൂല. അത് ഇസ്തിആദയെ നടത്താത്തുള്ളൂ. ഇസ്തിഗാസ നടത്തുന്നുള്ളതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതാ നിങ്ങൾ വായിക്കേണ്ടത്. കൊട്ടക്കണക്കിന് തെളിവുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണില്ലല്ലേ മൈദീൻ ശേഖരെ ചോറുണ്ടാക്കാൻ പറ്റും. അന്ന് ആണ്ടിന് ചോറൊക്കെ ഉണ്ടാക്കി തന്ന തെളിവ് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്നിട്ടോ സംവാദത്തിനുണ്ടോ? ഇവിടെ നിങ്ങൾ ഈ സംവാദത്തിന് നിങ്ങൾ വന്നിട്ട് വിഷയത്തിൽ നിൽക്കുന്നുണ്ടോ?
എന്നിട്ട് വിഷയമായി ബന്ധപ്പെട്ട് മനുഷ്യകഴിവുങ്ങൾ പറഞ്ഞതാണ്, മനുഷ്യകഴിവുങ്ങൾ പറഞ്ഞതാണ്, ആയത്തെ ഞങ്ങൾ തെറ്റായി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതാണ്, ഇതൊക്കെ പറയുമ്പോ അതിന് വേറെ വ്യവസ്ഥയ്ക്കുണ്ടോ, അതിന് വേറെ വ്യവസ്ഥയ്ക്കുണ്ടോ? എന്നിട്ടോ നല്ല പാട്ടാ മൊയമേന്റെ പാട്ട്, നല്ല പാട്ടാട്ടോ. ആരാ പറഞ്ഞ? മൊയമേന്റെ മൊയമേന്റെ പാട്ട് നല്ല പാട്ടാ. മൊയമേനെ പറഞ്ഞാ പോരാ, നാട്ടിൽ ആരെങ്കിലും പറയട്ടെ മൊയമേന്റെ പാട്ട് നല്ല പാട്ടാ. എന്നാ ആലോചിക്കാൻ നല്ലതാണോ അല്ലയോ? എന്നാലും അംഗീകരിക്കാൻ പറ്റൂല. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദൻ നബി ശിർക്ക് ചെയ്തു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കോ? നിങ്ങൾ തള്ളോ കൊല്ലോ? അതേപോലെ തന്നെ ദാവൂദ് നബി സ്വന്തം പട്ടാളക്കാരനെ അയാളുടെ ഭാര്യയെ കിട്ടാൻ വേണ്ടി യുദ്ധത്തിന് പറഞ്ഞയച്ചു, കൊല ചെയ്യപ്പെടാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട്, സ്വീകരിക്കോ? ഞങ്ങൾ തള്ളി എന്ന് പറയുന്നത്, ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആളുകളെ തള്ളുന്നില്ല, ഞങ്ങൾ പ്രമാണങ്ങൾക്കനുസരിച്ച് ആരാണോ അഭിപ്രായം പറയുന്നത് അവരെയൊക്കെ സ്വീകരിക്കും. അത് അഹ്ലു സുന്നത്തിന്റെ നിലപാടാ. നിങ്ങൾക്ക് തിരിയില്ല? നിങ്ങൾക്കെന്താ അഹ്ലു സുന്നത്ത്? നിങ്ങൾക്കെന്താ അഖീദ? നിങ്ങൾക്ക് അശരിയാക്കൾക്ക് അഖീദ സ്ഥിരപ്പെടാനുള്ള തെളിവുകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അത് അടിസ്ഥാനത്തിലല്ല നിങ്ങൾ പറഞ്ഞത്. അതൊക്കെ ആരോടും പറയാ? ആരോടാ ഇതൊക്കെ പറയേണ്ടത്? ഇവിടെ മലയാളത്തിൽ എഴുതിയ വാദം വെച്ചിട്ട് ഏയ് അത് വെറുതെ എന്ന് പറയുന്ന, ഇവിടെ പ്രസംഗത്തിന് മുഴുവൻ മനുഷ്യകഴിവ് എന്ന് പറഞ്ഞിട്ട് 10 സന്ദർഭത്തിൽ ചോദിച്ചിട്ട് അത് വിഷയമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ, ഇവിടെ ഇങ്ങനെ ഞങ്ങളെ കാഫറാക്കി എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ കെ കാഫറാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചപ്പോ അത് വിഷയമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ, നിങ്ങളിതൊക്കെ പറഞ്ഞിട്ടുണ്ടാ കാര്യം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും നിങ്ങളോടല്ല, ഇതൊക്കെ കേൾക്കുന്ന ഒരു സമൂഹമുണ്ട്. അവർ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അവർ അള്ളാഹുവിനോട് കേറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന വാക്കുകൾ അള്ളാഹുമ്മ പടച്ചറബേ ലാമായി തൈത്ത, നീ നൽകിയത് തടയാൻ ഒരാളുമില്ല റബ്ബേ, വലാമോറ്റിയലിമാനേട്ട, നീ തടഞ്ഞത് നൽകാൻ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് കണ്ട സൂക്കേട് വാങ്ങാൻ കയ്യെ കണ്ടപ്പം, കൈന്റെ സൂക്കേട് വാങ്ങാൻ കയ്യപ്പം. അതാ നേരത്തെ ഓടിയത്, ഒരു തരിയ കണ്ണപ്പത്തുനിന്ന് ഈ ഒരു ഈച്ച എടുത്തുണ്ടോയാൽ, ഒരു എലി എടുത്തുണ്ടോയാൽ ആ ജാർത്ത് കിടക്കുന്ന ശേഷിന് വല്ലതും കഴിയോ? അത് തിരിച്ചു പിടിക്കാൻ അവിടെ കാവലിക്കുന്ന മൊയിലേർക്ക് ഒരു എലിപ്പെട്ടി വെച്ച് പിടിക്കാൻ കഴിയും? അല്ലാതെ ജാറത്തിൽ കിടക്കുന്നവർക്ക് കഴിയോ? അതാ അല്ല പറഞ്ഞത്, ഉപകാരം ചെയ്യില്ല, ഉപദ്രവവും ചെയ്യില്ല. മൂപ്പൊരു വലിയ മുതുഹാമത്താനിയ. ചോദ്യത്തിനൊന്ന് മറുപടി പറയും. ആ വന്യത്തിന്റെ ഈ വാർത്ത മൂപ്പരിക്ക് ഒട്ടും യോജിക്കൂലാണ് കണ്ടേക്കിന്. പിന്നെ മൂപ്പര് ഫത്വൽ ബാരിക്ക് കടന്നു. ഫത്വൽ ബാരിക്ക് എന്താ പറഞ്ഞത്? ലായുസ്തഅദു മഹ്ലൂഖ്, ഏതാണ് ആയുസ്തിയാദത്ത് മനസ്സിലാക്കണം. ആ അപ്പുറത്ത് ചോദിച്ചോളി. ആ കുറച്ച് വയസ്സുള്ള ആൾക്ക് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഏതാണ് ആയുസ്തിയാദത്ത്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഫത്വൽ ബാരിയിൽ വായിച്ചത്, ഞാൻ ഇമാം മുസ്ലിം വായിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ. എന്താ? അൻ അബി മസ്ഊദ് അന്നഹു കാന യദ്രിബു ഗുലാമഹു ഫജഅ യഖൂലു അഊദു ബില്ലാ ഖാല ഫജഅല യദ്രിബു ഫഖാല അഊദു ബിറസൂലില്ലാ. സ്വഹാബത്തെ റസൂലിനെ കൊണ്ട് കാവൽ ചോദിക്കുന്നു. എന്ത് പറയാനുണ്ട്? അപ്പോ ഫത്വുൽ ബാരിയിൽ പറഞ്ഞ ഇസ്തിആദത്ത് ഏതാണ്, റസൂലിനെ കൊണ്ട് നടത്തിയ ഇസ്തിആദത്ത് ഏതാണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, മുജാഹിദായി കഴിഞ്ഞാൽ സാധിക്കുകയുമില്ല എന്ന്. എങ്ങനെ എത്ര ഞങ്ങൾക്ക് പറയാനുണ്ട്? ഓരോ ഇബാർക്കും ഇപ്പം ഇങ്ങനെ വായിക്കാം. ഞങ്ങളെ ചോദ്യത്തിന് മറുപടി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളെന്താ കുഞ്ഞീത് മൗലവി എന്താ എഴുതിയത്? മറഞ്ഞ വഴിയിൽ, മറഞ്ഞ മാർഗത്തിൽ ഒരു കാര്യം അറിയാൻ സമീപിക്കൽ ശിർക്കാണെന്നല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ മറഞ്ഞ കാര്യമറിയാൻ ഭാര്യമാർ സമീപിച്ചു. ബുഖാരിയുടെ നസ്സാണ്. അത് ശിർക്കാണോ? പിന്നെ മൂപ്പര് ചോദിച്ചാ, ഇത് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് ആരാ പറഞ്ഞത്? എന്താ ഇവിടുത്തെ പ്രമാണം? എന്താ ഇവിടുത്തെ പ്രമാണം? ഖുർആൻ. പിന്നെന്താ പ്രമാണം? പ്രമാണയോഗ്യമായ ഹദീസ്. പിന്നെന്താ പ്രമാണം? ഇജ്മാ. പിന്നെന്താ പ്രമാണം? ഖിയാസ്. ഇത് നാലുപേർ കിട്ടിയപ്പോഴേ പിന്നെ മൂപ്പര് പറയാ, ഇനി ഇത് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? മറിയം ബീവിയാ പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാം പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ അള്ളാഹു നിയോഗിച്ച ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബിയോട് ചോദിച്ചുകൊള്ളുക, കല്ലിമോഹു, നിങ്ങൾ സംസാരിക്കുക, ലിയുജീബക്കും എന്ന് അബൗദികമായ ഗുണം പ്രതീക്ഷിച്ചില്ലേ? ല്ലേ അള്ളാഹു റസൂലിന്റെ അടുക്കൽ മറഞ്ഞ കാര്യം അറിയാൻ സമീപിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ വിഷയാവതരണത്തില്, അസ്അലുക അൻ തജ്അലനി മിമ്മൻ, തപ്പിയോക്ക അതെവിടെയുള്ളത് കിട്ടൂല, അസ്അലുക, ഞങ്ങളെ മേശ പുറത്തു കേട്ടോ,
അതുമായി ബന്ധപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങൾ ഞങ്ങൾ മേശ പുറത്തുണ്ട്. അത് നിങ്ങൾ അഥവാ ചോദിക്കാൻ തോന്നണ്ടേ, കാരണം ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇനി അതിനെക്കുറിച്ച് നിങ്ങളുടെ സെൻട്രൽ ഗവേഷണം ചെയ്യൂ. പക്ഷേ ആ ഗവേഷണത്തിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പുതിയ വല്ല കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം നമ്പർ 1, മറിയം ദീവി അഭൗതികമായ ഗുണം പ്രതീക്ഷിച്ചത് ശിർക്കാണോ? ഞങ്ങളുടെ ചോദ്യം നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പാകെ വന്നുകൊണ്ട് മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി സമീപിച്ചത് ശിർക്കാണ്. അത് വഹയിന്റെ വഹയിറങ്ങുന്ന കാലഘട്ടമായതുകൊണ്ട് ശിർക്കല്ല അല്ലേ? വഹയിറങ്ങുന്ന കാലഘട്ടമായതുകൊണ്ട് അങ്ങനെ മാനദണ്ഡമുണ്ടോ? ഏതാണ് ഈ അഖീദ സ്ഥിരപ്പെടാൻ ഇങ്ങനൊരു മാനദണ്ഡം എന്ന് ആരാ പറഞ്ഞത്? ഏത് കിതാബിലുള്ളത് ഒന്ന് പറഞ്ഞാലേ? ഒരു വിഭാഗത്ത് വായിക്കണം, അങ്ങനൊരു മാനദണ്ഡമുണ്ട്. ഒരു കുർത്തുബിയിലെ വിഭാഗത്തിലും ഉണ്ടാക്കില്ല. കുർത്തുബിയിൽ എത്ര ജുംലയുണ്ട്? ആ ആയത്തിന്റെ മൂന്നാമത്തെ ജുംലയുടെ മാത്രം വിശദീകരണമായി പറഞ്ഞിട്ട് ആ വിശദീകരണം എല്ലാവർക്കും ബാധിപ്പിക്കും. ഇസ്തിഖ്ദാം എന്ന പരിപാടിയില്ലേ? ഇസ്തിഖ്ദാം മുഖ്തസറില്ലേ? മുഖ്തസറുൽ മഹാനിയിലെ ഇസ്തിഖ്ദാം അറിയുന്ന പണ്ഡിതന്മാർക്കറിയാം ഏതാണ് ആ തഫ്സീർ. ആ ഞങ്ങളിതാ കളിക്കുന്നത്, കിതാബ് വെച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ. ആ ഇപ്പൊ അനീഫാക്ക് മനസ്സിലാക്കുന്ന ഞങ്ങൾക്ക് മുട്ടാൻ പറ്റൂല എന്നുള്ളത് കവല പ്രസംഗം. എന്നിട്ട് മൂപ്പരെ രൂക്ഷമായ ഭാഷയിലുള്ള മൂപ്പരെ ആ സാധാരണ കവല അത് നിങ്ങള് ഏതെങ്കിലും കുറ്റാടിയിൽ അവരെ ഏതെങ്കിലും പോയി പ്രസംഗിച്ചോളി, ഞങ്ങളുടെ മുമ്പിൽ അത് നടക്കില്ല. ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ല. ചോദ്യം അവശേഷിക്കുകയാണ്, മറിയം ബീവി അഭൗതികമായി ഗുണം പ്രതീക്ഷിച്ചത് ശിർക്കാണോ? ഞങ്ങളെ ചോദ്യം അവശേഷിക്കുകയാണ്, നബിയുടെ ഭാര്യമാർ നബിയുടെ മുമ്പാകെ മറഞ്ഞ കാര്യം അറിയാൻ സമീപിച്ചത് ശിർക്കാണെന്ന് കുഞ്ഞീദ് മൗലവി. അതിലെവിടെ പ്രാർത്ഥന ആണ് മൂപ്പരെ ചോദ്യം? അത് പ്രാർത്ഥനയാണെന്നാണ് കുഞ്ഞീദ് മൗലവി പറഞ്ഞത്. അപ്പൊ ഖുർആൻ ഓതി, ആ ഹദീസ് ഓതി എന്നൊക്കെയാ പറയണത്. എന്നെ തേകനൂരും ഖുർആൻ ഓതിയത്. അന്ന് ഞങ്ങള് ചേകനൂരിനോട് പറഞ്ഞു, ചേകനൂര് ഇങ്ങള് ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, ഖുർആൻ ഓതി ഇങ്ങളിങ്ങളെ അർത്ഥം പറഞ്ഞത് കൊണ്ട് ഇങ്ങളിങ്ങളെ വിശദീകരണം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അതാ അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് പറഞ്ഞാൽ തഫ്സീറുകൾ മനസ്സിലാക്കുന്നതിന്, ഒരു ഖുർആനിലെ ആയത്ത് മനസ്സിലാക്കുന്നതിന്, ഹദീസ് മനസ്സിലാക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തിരിയില്ല. നിങ്ങൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോ ഈ മാനദണ്ഡം അനുസരിച്ച എന്റെ ചോദ്യം, ഏത് മുഫസ്സിറാ പറ ഇമാം നവവി ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസ് ശരി, ഇമാം മുസ്ലിം ധരിക്കുന്ന ഹദീസല്ലേ, ശറഹ് നവവി ഉണ്ടാവുമല്ലോ, എടുത്തു വായിക്ക്. ഈ ഹദീസ് വെച്ചിട്ടില്ല അപൗരികമായി മഹാന്മാരോട് സഹായം തേടുന്നത് ശിർക്കല്ല, അത് തൗഹീദാണ് എന്ന് ഇമാം നവവി പറഞ്ഞതായി തെളിയിക്ക്. തെളിയിക്കണ്ടേ? അത് തെളിയിക്കാത്ത കാലത്തോളം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങളെന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്? നിങ്ങൾ നിങ്ങളെ സുന്നത്തി ജമാഅത്തുമല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ സുന്നത്തും നിങ്ങളെ ജമാഅത്തും പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിന്, പ്രമാണങ്ങൾ പറയുന്നതിന് മാനദണ്ഡമുണ്ട്. നിങ്ങളെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ ഉത്തരിച്ച ഒരു വിഷയവും ഇവിടെ സുന്നികളും ജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ തന്നെ നേരത്തെ കെ പി മുഹമ്മദ് മൗലവിയുടെ പുസ്തകം വായിച്ചപ്പോൾ അത് തെളിഞ്ഞതാണ് വളരെ കൃത്യമായി എന്താണ് ഈ വിഷയത്തിലുള്ള നിലപാട് എന്ന്. അതിനപ്പുറം തെളിവും പ്രമാണവും ഉണ്ടെങ്കിൽ അതാ കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഇത്ര സമയം കിട്ടിയിട്ട് ഞങ്ങൾ ധരിച്ച പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ, ഞങ്ങൾ ധരിച്ച പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ധരിച്ചതെന്താ? കുർത്തുബി ഉദ്ധരിച്ചു, കുർത്തുബി വിശദീകരിച്ചു. ആ പറഞ്ഞിടത്ത് എന്താ ഉള്ളത്? ജിന്നും മലക്കും അതേപോലെ നബിയും ഒക്കെപ്പെടും. എന്താണ് നിങ്ങൾ ചെയ്തതിനെ അവര് നിഷേധിക്കും. നമ്മൾ അള്ളാന്റെ വിളിച്ച് യാ സയ്യിദ സാദാത്ത് ജീത്തൊക്കെ കാസിദ് എന്ന് പറഞ്ഞാൽ നിഷേധിക്കും. അത് ഈസാ നബി ചെയ്യും. ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഈസാ നബി ആരാധിക്കുന്നതിനെ ഈസാ നബി നിഷേധിക്കും, എല്ലാവരും നിഷേധിക്കും. കാരണം എന്താ? അവർക്കാർക്കും മഹലയില്ല. എനിക്ക് പറയാൻ പാടില്ലാത്ത ഞാൻ പറയൂലല്ലോ എന്ന് ഈസാ നബി പരലോകത്ത് പറയും. ഈ ശിർക്കിനെ നിഷേധിക്കും, ഈ ശിർക്കിനെ നിഷേധിക്കും. അത് ഈസാ നബിന്റെ ബിംബം ഉണ്ടാക്കിയാൽ മാത്രമേ ശിർക്കാവുള്ളൂ എന്നാണോ? കഅബ ആലയത്തിലെ വിഗ്രഹങ്ങൾ നീക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മുസ്ലിങ്ങളോട് പറഞ്ഞത്?
ബിംബം മാത്രം നീക്കിയാൽ മതി. ഇബ്രാഹിം നബി നിങ്ങൾ വിളിച്ച പോലെ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഇബ്രാഹിം നബി നിങ്ങൾ വിളിച്ച പോലെ വിളിച്ചോളൂ, ബിംബം വെക്കരുതേ ഉള്ളുണ്ടോ? പറഞ്ഞോ അങ്ങനെ ഒരു മസാല അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചോ? അങ്ങനെ ഒരു ദീന് പഠിപ്പിച്ചോ? ഉണ്ടെങ്കിൽ അതൊക്കെയാ തെളിവ് പറയേണ്ടത്. രാവിലെ കുറച്ച് വിയർപ്പും ഒരു ജുബ്ബയായിട്ട് വന്ന തെളിവാകുക വിചാരിച്ചത് നിങ്ങളെ ജുബ്ബയിൽ നിങ്ങളെ വിയർപ്പുണ്ടാവുന്നല്ലാതെ പ്രമാണമാവില്ല കൂട്ടരെ. അത് പ്രമാണങ്ങൾ പ്രഭാതമൊന്ന് വായിച്ചു നോക്ക്. ഇത്ര ദിവസമായാലും ഇതെണീട്ട് ഒന്നിരുന്ന് വായിച്ചു നോക്കിക്കൂടായിരുന്നോ? എന്തിനാ തെളിവ് പറയേണ്ടത് എന്ന്? എന്താ ഇവിടുത്തെ തർക്കമെന്ന്? എന്താ കേരളത്തിലെ മുസ്ലിം സമൂഹം ഈ സംവാദത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന്? അത് ഒന്ന് ആലോചിച്ചിട്ടാകണമായിരുന്നു തെളിവ് പറയൽ. ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഇമാം ഖുർത്തുബി പറഞ്ഞയിടത്ത് തന്നെയാണ് ഞങ്ങളുള്ളത്. നബിയായാലും പിശാചായാലും ജിന്നായാലും ആരായാലും ശരി, അല്ലാഹു അല്ലാത്തവരോട് തേടുന്നത് ശിർക്ക്. ഒരു തഖ്വയില്ല. കാരണം ലാ യസ്താദു മഖ്ലൂഖ്, ഒരു മഖ്ലൂഖിനോടും ഇത്യാദാർത്ഥം. അത് എന്താ ഇതിഹാസം നിങ്ങൾക്കറിയോ? ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം. അത് എന്താ ഖുർത്തുബി പറഞ്ഞെന്നറിയോ? ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. പിന്നെ പറയാനാണ് ഇവിടെ വാടക എടുത്ത് ഇവിടെ ഇത് നടത്തോ? എന്നാ പിന്നെ നമുക്കൊക്കെ പിന്നെ പറയാൻ തന്നെ പേര്. പിന്നെ പറയാനല്ല ധൈര്യം. എന്താ ഇപ്പൊ പറ? ഇപ്പൊ പറ തെളിവ്. നിങ്ങൾ എഴുതിയ വാദത്തിനൊരു തെളിവ് ഇപ്പൊ പറ. ധൈര്യം ഉണ്ടെങ്കിൽ ഇതുവരെ ഇത്ര സമയമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചു, ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ആ തെളിവ് പറയാൻ കഴിഞ്ഞില്ല. ഇപ്പൊ എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ആ ചോദ്യമൊക്കെ തന്നെ ഉഷാറായി വന്ന് ഇവര് ചോദ്യം ചോദിക്കുമ്പോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ തെളിവിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇതാ ഞങ്ങൾ എഴുതിയ അതേ വാദം ഇന്ന് പണ്ഡിതൻ എഴുതിയിട്ടുണ്ട്, ഈ ആയത്ത് വിശദീകരിച്ച്. ഇന്ന് മുഹദ്ദിസ് എഴുതിയിട്ടുണ്ട്, ഈ ആയത്ത് വിശദീകരിച്ച്. നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. അതുമില്ല. എന്നിട്ട് നമ്മൾ ഓല് വിളിക്കണം മൊയ്തീൻ ശേഖരനെ എഴുതിയത് വായിച്ചപ്പോ അതിനും കുറ്റം നമ്മൾക്ക്. ഇപ്പൊ സാധു തെളിവ് ചോദിക്കണേ, അവസരം ഉണ്ടായപ്പോ ചോദിക്കേണ്ടിവരുന്നു. അപ്പൊ ചോദ്യം എന്താ അറിയില്ല. അപ്പൊ പറഞ്ഞ ശിർക്കം കേന്ദ്രങ്ങൾ മറഞ്ഞ വഴി രണ്ടുണ്ടോ, മൂന്നുണ്ടോ, നാലുണ്ടോ? അപ്പൊ ചോദിക്കേണ്ടിവരുന്നു. ഞങ്ങൾ കണ്ടോ, ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ നിങ്ങളെ ചോദ്യം ശരിയല്ല എന്നിട്ടും ഉത്തരം പറഞ്ഞു തന്നു. എന്തിന്റെ? നിങ്ങൾ എങ്ങനെയെങ്കിലും കേൾക്കുന്ന ഒരു ശരിയായിക്കോട്ടെ. അവിടെ മാറ്റം വന്നിട്ടുണ്ട്. രാവിലത്തെ തെക്കിരിപ്പല്ല, രാവിലത്തെ തെക്കിരിപ്പല്ല. എന്തേ മാറ്റം വന്നെന്റെ നോക്കാണ്? നല്ല മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളോട് തെളിവ് ചോദിക്കുക. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി വരാൻ ഞാൻ ചോദിക്കട്ടെ. ആവളയിൽ പ്രസംഗിച്ച അനസ് മൗലവി എന്താ അവിടുന്ന് പൊന്താത്തത്? എന്നെ വെല്ലുവിളിച്ചിലവിടുന്ന് എന്നെ വെല്ലുവിളിച്ച അനസ് എന്നെ പറഞ്ഞത് വാക്കാരിച്ചാർന്നില്ലേ? ഇതാ വന്നിരിക്കുന്നു. എന്താണകത്ത് ഒന്ന് നീടിക്കഴിക്കുന്നില്ലേ? എന്താ അനസ് എനിക്കാത്ത? അവിടുന്ന് അത്ര പറഞ്ഞാ, അവിടുന്ന് എന്നോട് പറഞ്ഞാ വാ കാണിച്ചാരാ, കക്കുപ്പിടെ എടുത്തരാ, ഇതാ വന്നിരിക്കുന്നു. അനസ് നീക്കാൻ കഴിയില്ല. ധൈര്യമുണ്ടെങ്കിൽ അവസാന റൗണ്ടാണ്, അനസ് നീക്കാൻ തയ്യാറാകെ. എന്താണട്ടെ? എന്താ എനിക്കാത്ത? കഴിയില്ല അനസ്, കഴിയില്ല. എത്ര പറഞ്ഞെന്നെ, എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് അവിടുന്ന്? നിങ്ങൾക്ക് നല്ലത് ഒരു പെട്ടിന്റെ കടത്തനാടൻ തൈരം അത് കൊണ്ടേ തേക്കനാണ്, നല്ലൊരു പെട്ടി. ആ പെട്ടിന്റെ തൈരം കൊണ്ടുപോയി ഒന്ന് ഉഴിഞ്ഞണി, നാര് കടന്നണി, അതാ നിങ്ങൾക്ക് നല്ലത്. നല്ല ആളുകളെ, എന്തിന് പത്തിനൊക്കെ എത്ര വെല്ലുവിളിച്ചെന്നെ ആവളയിൽ നിന്ന് എത്ര വെല്ലുവിളിച്ചു? അതാ നമ്മക്കൊണ്ടിരിക്കണേ, ഇവിടെ ലത്തീഫിലൂടെ അവർക്കറിയില്ലേ എന്നെ വെല്ലുവിളിച്ചതാരാ? എന്നെ വിളിച്ച അനസ് മൗലവിയാണ്. എന്താ ഉണ്ടാത്തത്? കഴിയില്ല, കഴിയില്ല, കഴിയില്ല. തെളിയിച്ചു കഴിഞ്ഞില്ലേ? ഇനിയോ ഞങ്ങൾ തെളിവ് ചോദിച്ചു അല്ലേ? ഞങ്ങൾ രണ്ട് വിഷയം ഇരിക്കുന്നത് എന്റെ അദൃശ്യമായ രീതിയിലൂടെ അഭൗതികമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നത് ഒന്ന്, രണ്ട് സഹായം ചോദിക്കുന്നത് രണ്ട്. രണ്ടിനും നിങ്ങൾക്ക് പറഞ്ഞു. ഒന്ന് മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ, മറിയം ബീവി ഗുണം പ്രതീക്ഷിച്ചു, ഗുണം പ്രതീക്ഷിച്ചു. അതിനാണ് മൗലവി പരിഭാഷ നിങ്ങൾ കാണിച്ചു തന്നത്. അസാധാരണ ഗുണം പ്രതീക്ഷിച്ചു, ഗുണം പ്രതീക്ഷിച്ചു. ഞങ്ങളെ വിഷയത്തിലേക്ക് ഗുണം പ്രതീക്ഷിക്കുമെന്നാണ്. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? തൊടുന്നില്ല, തൊടുന്നില്ല. പൊള്ളും വേർക്കും, വേർത്തവർ കുപ്പിയിലൊക്കെ മുറ്റില്ലല്ലോ. അതൊടുവില്ല, ഉണ്ടാൻ കഴിയില്ല. ഞങ്ങൾ അടുത്തടുത്തോ ദാമാനി മൗലവി മറിയം ബീവിന്റെ അവസ്ഥ പറയുന്നു. മറിയം ബീവി ഗുണം പ്രതീക്ഷിച്ചു. എന്ത് പറയാനുണ്ട്? പിന്നെ രണ്ടാമത്തെ ഞങ്ങളുടെ ഭാഗം, ഞങ്ങളുടെ വാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം, സഹായം ചോദിക്കുക. പൊന്നിനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി. ഞങ്ങളുടെ എത്ര തെളിവ് പറഞ്ഞു? ഇസ്തിസ്കരിയും മറ്റേ യാ റസൂലുള്ളാഹി പറഞ്ഞു. മിണ്ടിയ നിങ്ങളിവിടെ, എത്ര ആയത്തോടി നിങ്ങളിവിടെ, മിണ്ടിയ നിങ്ങളിവിടെ. മാത്രമല്ല കുഞ്ഞീദ് മദനി പറഞ്ഞ എന്താ? മറഞ്ഞ കാര്യം അറിയാൻ സമീപിക്കൽ അത് ശിർക്കാണ്.
ഞങ്ങൾ ചോദിച്ചു പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ മുത്ത് നബിയോട് നിർദ്ദേശിച്ച നബിയേ ഞങ്ങൾ ആരാണ് നബിയേ ആദ്യം മുഫാത്താകുക അത് മറഞ്ഞ കാര്യം അറിയാൻ ചോദിക്കലല്ലേ മറഞ്ഞ കാര്യം അറിയാൻ ചോദിക്കൽ ഷിർക്കാണ് എഴുതി വച്ചിരിക്കുന്നു എന്ത് പറയാനുണ്ട് എന്റെ സഹോദരന്മാർ ചോദിക്കട്ടെ വല്ല മറുപടി ഹദീസിനെ കുറിച്ച് പറഞ്ഞോ ഇണ്ടിയോ അപ്പൊ മുഹീദ് ഷെയ്ഖ് കടന്നു മുഹീദ് ഷെയ്ഖ് ഞങ്ങളെ പിടിവിടെപ്പോ മുഹീദ് ഷെയ്ഖ് ഇബാറത്തിന് പിടിവിടെപ്പോ അത് വിട്ടോ ഇങ്ങനെ മാറി മാറി മാറിയേണ്ടി വരും ഓരോരുത്തർ പരക്കമായ അനസ് അങ്ങിട്ട് ഇയാൾ ഇങ്ങിട്ട് ഓരോരുത്തർ പരക്കമായ എന്തായിട്ടും കാര്യമില്ല ഞാൻ ആകെപ്പുള്ള എന്താ മുദഹാമത്താരി കണ്ട അനീപ കായിക്കോട്ടേക്ക് സാധു മാഷേ മൂന്നാം ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്തോളൂ മാഷേ അതാണ് നല്ലത് മാഷേ പണി നിർത്തിക്കും മാഷേ അതാണ് നല്ലത് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമിയത്തു ഉലമയുടെ ആദർശബോധമുള്ള അച്ചടക്കമുള്ള ഈ കുട്ടികളെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല ഇതിലൊന്നിരിക്കാൻ മകളിയില്ല മൂന്നാം ക്ലാസ് പഠിപ്പിക്കണേ ഞാൻ നിന്നി തന്നെ ഇവരെ കോണിതാണ് പിന്നെ അനസ്മരണ എണീറ്റാൽ എന്താ മാത്രല്ല അവസാനം നിരാശനായി ചുറ്റും നോക്കിയപ്പോ കണ്ട കർത്തനാടൻ തൈലാണ് പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള തൈലല്ല സോറി ഇങ്ങനെ നിങ്ങൾ തകർന്നു എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരുവട്ട കർത്തനാടൻ തൈല ഞാൻ കൊണ്ടുവരായിരുന്നു ഇർഫാൻ ഇല്ല വേക്കില് ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇല്ലാന്നാട്ടോ ഇപ്പോഴാണ് ഞാൻ പൊക്കിയത് എന്താ ഇങ്ങനെ ആരും നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണില്ലല്ലോ എന്ത് പറ്റി സഹോദര ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചു അനസിനോട് ഇർഫാൻ ഇല്ലേ അപ്പൊ എന്റെ മൂപ്പര് ആരും പരിഗണിക്കുന്ന പോലെ പോട്ടെ അതല്ലല്ലോ നമ്മളെ വിഷയം ഞങ്ങൾ പ്രമാണം പറഞ്ഞു ഞങ്ങൾ തെളിവ് പറഞ്ഞു സഹോദരന്മാരെ ശ്രദ്ധിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്താ കാര്യം എല്ലാ ദിവസവും മുസ്ലിം പ്രഖ്യാപിക്കുന്നു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തന്നു ഇതൊരു മുസ്ലിം നെഞ്ഞത്ത് കൈവച്ച് അങ്ങനെയല്ലേ നമ്മൾ സാധാരണ പറയാ നെഞ്ചിൽ കൈവച്ച് പറയും ആരെങ്കിലും പറയാനുണ്ടോ എന്നാ പള്ളമ കൈവച്ച് പറയാൻ ധൈര്യം ഉണ്ടെന്ന് ചോദിക്കോ പള്ള ഹൃദയമാണ് വലുത് നെഞ്ചാണ് പ്രാധാന്യം തോന്നുന്നവർ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറയും വയറാണ് പ്രാധാന്യം തോന്നുന്നവർ അയിമ കൈവക്കും നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ആക്കനസ്ഥയിൽ പടച്ചറബേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് ആ നമസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് പറയുന്നു റബ്ബേ നീ നൽകിയത് തടയാൻ ഒരാളില്ല നീ തടഞ്ഞത് നൽകാൻ ഒരാളില്ല അതായിരിക്കണം നമ്മുടെ ജീവിതം അതാണ് അമ്പിയായി പഠിപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട് സന്താന സൗഭാഗ്യത്തിന് രോഗശമനത്തിന് പ്രതിസന്ധിയിൽ രക്ഷപ്പെടാൻ ഇല്ല പ്രിയപ്പെട്ടവരെ ഒരു നബിയോടും ഒരു നബിയും തേടിയില്ല ഒരു നബിയോടും ഒരു വലിയും തേടിയില്ല ഇവര് പറയുന്നത് പോലെ വൈദ്യ ശേഖനെ വിളിക്കാം നമ്പർത്ത തങ്ങളെ വിളിക്കാം റിഫായി ശേഖനെ വിളിക്കാം നീ ലാ കണ്ടയില്ലല്ല ലാ മൂക്കയില്ലല്ല ലാ തലവല വാളയില്ലല്ല ലാ ചെറിയില്ലല്ല ലാ മുച്ചീട്ടയില്ലല്ല എന്ന വിക്രി പഠിപ്പിച്ച ബീരാനൌലിയെ പാത്തയെ വിളിക്കാം എന്ന് ഇവര് പറയുന്ന ദീൻ ഒരൊറ്റ നബിയും പഠിച്ചില്ല അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ വിളിക്കാൻ പഠിപ്പിച്ചില്ല ഇസ്മായിൽ നബിയെ വിളിക്കാൻ പഠിപ്പിച്ചില്ല അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്ത് ഒരിക്കൽ പോലും ആ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയില്ല ഉമർ റളിയല്ലാഹു അൻഹു പോയില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയില്ല അലി ബിൻ അബീ താലിബ് പോയില്ല അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകണോ അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകണോ അവർ ചെയ്തതുപോലെ ആ റബ്ബിനോട് മാത്രം തേടിക്കോ നിങ്ങൾ കണ്ടു നിങ്ങൾ സിലാക്കന്മാർ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു ഒരു തെളിവ് പോലും പറയാൻ കഴിഞ്ഞത് പറയാനുള്ള കഴിവ് വാക്ക് അവർക്കില്ലാത്തത് കൊണ്ടല്ല നാവ് അവർക്കില്ലാത്തത് കൊണ്ടല്ല പറയാനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ടല്ല ആളുകളെ പരിഹസിക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ടല്ല അതൊക്കെ കെങ്കേമമായി അവർ നടത്തി ഇല്ലാതെ പോയത് തെളിവ് മാത്രം ഇല്ലാതെ പോയത് പ്രമാണം മാത്രം പറയട്ടെ ഇവരാരും നമ്മളാരും ആരുടെയും കബറിൽ ഉണ്ടാകില്ല ആരുടെയും പരലോകത്തുണ്ടാകില്ല മറിച്ച് അള്ളാഹുവിനെ വിളിച്ചു തേടിയ ആ അമ്പിയായിന്റെ കൂടെ
കൂടെ, ആ ഔലിയായിന്റെ കൂടെ, ആ സാലിഹികളുടെ കൂടെ, ആ സിദ്ദീഖുകളുടെ കൂടെ, ആ ശുഹദാഇന്റെ കൂടെ സ്വർഗത്തിലെത്തണോ? എത്തണമെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ വാദത്തിൽ ഒന്നാമതായി എഴുതിയ വാദമുണ്ടല്ലോ, ഇത് പിച്ചി ചീന്തി, ഈ കടലാസ് പിച്ചി ചീന്തിയതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ വാദം നിങ്ങൾ പിച്ചി ചീന്തിയെറിയുക എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.